والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمركم أن تؤدوا الأمانات إلى أهلها. صدق الله مولانا العلي العظيم. ألا وكلكم راع وكلكم مسؤول عن رعيته، أو كما قال صدق رسول الله صلى الله عليه وسلم: يا سيدي يا رسول الله خذ بيدي، ما لي سواك ولا ألوي على أحدي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي، قلت حيلتي أدركني. السلام عليكم ورحمة الله وبركاته. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ഉമറ നേതാക്കളെ, പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശ ധീരരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ടും ഉള്ള മറവിട്ട് കിടക്കുന്ന വലിയൻ്റെ കറാമത്ത് കൊണ്ട് ഇവിടെ നടന്ന സ്വലാത്തിൻ്റെ മജ്ലിസിൻ്റെ പുണ്യം കൊണ്ട് അല്ലാഹു സാധുക്കളായ മിസ്കീന്മാരായ നമ്മളെ എല്ലാവരെയും, നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും, സംഘടനാ കുടുംബങ്ങളെയും, നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളെ സഹായിക്കുന്ന, സഹകരിക്കുന്ന നമ്മോടൊപ്പമുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു പൊരുത്തപ്പെടുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന പാപങ്ങളും ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടിയ സജ്ജനങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ആഖിബത്ത് ഈമാൻ അല്ലാഹു സലാമത്താക്കി തരട്ടെ. ആഫത്തുകളിൽ നിന്നും, ബലാലുകളിൽ നിന്നും, പെടുന്നതിനുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും, വാഹന അപകടങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മുടെയും ഈ പറയപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്തു സലാമത്താക്കി തരട്ടെ. ആമീൻ. ബഹുമാനികളെ, കട്ടത്തില മഖാം മില്ലത്ത് വിശ്രമം കൊള്ളുന്ന ഔലിയാക്കളുടെ പേരിൽ നടത്തുന്ന ഏറോസ് പരിപാടിയുടെ സമാപനത്തിനോട് തൊട്ടടുത്ത ദിവസത്തിലാണ് അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട ആദൂർ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദ് അഷ്റഫ് അൽ മദനി തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഹിമ്മത്ത് കൊടുക്കട്ടെ. അവരുടെ നേതൃത്വത്തിൽ സ്വലാത്തിൻ്റെ മജ്ലിസ് മഗ്‌രിബിൻ്റെ ശേഷം തുടങ്ങി രണ്ട് മണിക്കൂർ ഈ മജ്‌ലിസുൽ സ്വലാത്തും ദുആയുമായി ഇരുന്ന ആളുകൾ, ഇശാ നമസ്കാരത്തിനും ഇരുന്ന കാല് ഒന്ന് കുത്തയാക്കാനും വേണ്ടി എണീറ്റിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ വരുമ്പോൾ തന്നെ ചോദിച്ച്, സ്വലാത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണത്തിന് പോവോ?
തിരിച്ചു വരുമ്പോൾ 10 മണിയാവോ? അപ്പം എല്ലാത്തിനും നിങ്ങളുടെ ജമാഅത്തിൻ്റെ പ്രസിഡൻ്റ് അടക്കം ഇല്ല ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം അത് വിശ്വസിച്ചു, വേഗം തന്നെ എത്തി. മുമ്പേത്തെപോലെ ഉറക്കഴിയാനും രാത്രി ഉറയെ നീട്ടാനും കഴിയാത്ത സ്ഥിതിക്ക് കുറേ ഉറൂസിൻ്റെ വ്യാധികൾ തന്നെ ഒഴിവാക്കി വളരെ ചുരുങ്ങിയ പരിപാടികൾക്ക് മാത്രം പോകുന്ന ഒരവസ്ഥയിൽ ആണ് ഉള്ളത്. മുമ്പ് ഇവിടെ തന്നെ വന്ന് 1 മണിവരെയും വേല പറഞ്ഞ അനുഭവം എനിക്കുണ്ട്. വയസ്സന്മാർക്കറിയും, ചെറുപ്പക്കാർക്കറിയില്ല. ഒരു 10-25 വർഷം മുമ്പ് തന്നെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ 25 വയസ്സായ ബാല്യക്കാരെ ചിലപ്പോൾ പറ്റിട്ടേ ഉണ്ടാവില്ല. ഇപ്പോൾ SSFന്റെ ചെറുപ്പക്കാരൊന്നും വന്ന് പ്രസവിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഗർഭം ധരിച്ചിട്ടേ ഉണ്ടാവില്ല. ഉമ്മ അത്രയും മുമ്പ് തന്നെ ഈ പരിസരങ്ങളിൽ വരാറുണ്ട്. അന്ന് ഈ കാണുന്ന ആ സന്തോഷങ്ങളും അല്ലെങ്കിൽ ഈ കാണുന്ന വികസനങ്ങളൊന്നും ഇല്ല. ഒരു ചെറിയൊരു ഓടിട്ട പള്ളിയും ഒരു ചെറിയ അതിൻ്റെ കീച്ച് കെട്ടി ഇങ്ങനെ ഷൻസൈഡ് പോലെ എടുത്ത് കീച്ചിട്ടുള്ള ഒരു മക്കാമും ഒക്കെ പരിസരങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് അൽഹംദുലില്ലാഹ് ഇപ്പോൾ വലിയ വികസനവും വലിയ അഭിവൃദ്ധിയും ഉണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ വലിയ സഹായമുണ്ട്. മഹാനായ താജുൽ ഉലമ അടക്കമുള്ള മഹത്തുക്കള് കൂടെ വന്നതായിട്ടും ഓർമ്മയുണ്ട്. ഇപ്പോൾ ഈ സുഗറും ഒറ്റക്ക് കൂടി ഡോക്ടർമാർക്ക് കർശനമായി 10 മണിൻ്റെ ശേഷമുള്ള പരിപാടിക്ക് പോകാൻ തന്നെ പാടില്ല എന്ന് പറയുകയും കൂറ തങ്ങളടക്കം കൊമ്പോൾ തങ്ങളടക്കം 10:30 വരെ പോയിക്കോന്ന് ഓറ് സമ്മതം തരികയും ചില നിർബന്ധ ഘട്ടത്തിൽ അതിൻ്റെ കൂടെ ഔലിയാക്കന്മാർ കണ്ടിട്ട് 1/2 മണിക്കൂർ കൂട്ടി 11 മണിൻ്റെ അപ്പുറം ഒരു സ്ഥലത്തും ഒറ്റ പരിപാടിയിലും പ്രസംഗിക്കതിലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ 9 മണിക്ക് തന്നെ വേഗത്തിൽ കയറി വന്നത്. നിങ്ങൾക്കും ഇന്ന് വേഗം നിർത്തുന്നൊരു സന്തോഷമാണ്, കാരണം നിങ്ങൾ 7 മണിക്ക് തന്നെ ഇരുന്ന ആളുകളാണ്. നിങ്ങളുടെയും ക്ഷമ പരിശോധിക്കൽ ശരിയല്ല അല്ലേ? ഇൻഷാല്ലാ നിങ്ങളുടെയും നിയത്ത് അങ്ങനെയുള്ളൂ. ഇന്ന് കുറച്ചും വേഗം നിർത്തിയെങ്കിൽ നിങ്ങൾക്കും നല്ലത് ഞമ്മക്കും നല്ലത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പം എല്ലാവരും ആമീൻ പറഞ്ഞു ഉറപ്പായി. അങ്ങനെ തന്നെയാണ്, ഞാൻ നിങ്ങളീ മനസ്സിലാക്കുന്നുണ്ട്. കുറേ നേരത്തെ ഒരു പരിപാടി തുടങ്ങി 2 മണിക്കൂർ ഇരുന്നല്ലോ. അല്ലെങ്കിൽ സാർ നിങ്ങൾ വേല വരുമ്പോൾ തന്നെ 9 മണി 9:30 എത്തല. ഇന്ന് മകരനെ വന്നിട്ടിരുന്നു, അത്രയും മനുഷ്യൻ ഇപ്പോൾ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് ഇൻഷാല്ലാ ഒരല്പസമയം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീന് ആ ദീനിൻ്റെ ആശയങ്ങൾ പഠിച്ച് അത് നമ്മളെ ജീവിതത്തിൽ പകർത്തി ഈ മറപ്പെട്ട് കിടക്കുന്ന ഔലിയാക്കളുടെ വഴിക്ക് അവരുടെ തെറു അവർ കാണിച്ച വഴി ആ റൂട്ടിലേക്ക് നമ്മളെ എത്തിക്കാനാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അല്ലാതെ ഇപ്പൊ കട്ടത്തിലയിൽ കിടക്കുന്ന ഔലിയാക്കൾക്ക് നമ്മളെ ഉറൂസ് കൊണ്ട് ദർജ കൂടാനില്ല. ഓറിപ്പോഴും ഇബാദത്ത് എടുത്തുകൊണ്ടേയുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളും അമ്പിയാക്കളും മരണത്തിന് ശേഷവും അവർ ഇബാദത്തിലാണ്. നിങ്ങൾ കണ്ടില്ലേ മിഹ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് കിടക്കുന്ന മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിനെ സിയാറത്ത് ചെയ്തപ്പോൾ ആ സിയാറത്ത് കഴിഞ്ഞ് തങ്ങൾ പറയുന്നു, റായിത്തു മൂസ യുസല്ലി ഫീ ഖബ്രിഹി, മൂസ നബിനെ ഞാൻ ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നതായിട്ട് കണ്ടു. കണ്ടോ? അപ്പോൾ അള്ളാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കളും ജീവിതകാലത്ത് ചെയ്ത ഇബാദത്ത് അത് മരണത്തിന് ശേഷം തുടരുകയാണ്. ഒരിക്കലും ഇബാദത്തിലായി ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവരെ കുറെ ആള് കാണാൻ പോവും. കണ്ടിട്ട് അവർക്കും വന്നിരിക്കണം, അവർക്ക് ദ്വയർക്കണം. ഇപ്പൊ ഒരു പണിയുമില്ല അവർക്ക്. അപ്പൊ മരിച്ചതിന് ശേഷം ആ ജാതി പണിയെല്ലാം കുറഞ്ഞ് പിന്നെ അള്ളാഹുവിലേക്ക് തന്നെ കൂടുതൽ അവർ അടുക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഉറൂസിലും നമ്മളെ ഡെക്കറേഷനിലും
നിങ്ങൾ കൊണ്ടിട്ട് നേർച്ച എണ്ണയും തേങ്ങയും കൊടുത്താലൊന്നും ഓർക്ക് തറച്ചുകൂടാനില്ല. പിന്നെ നമ്മൾ എന്തിനിത് സംഘടിപ്പിക്കുന്നത്? ബഹുമാനപ്പെട്ട മോനം മണ്ടു സാദ് നമ്മളെ മജ്ലിസിലേക്ക് വരുന്നു. അല്ലാഹു തആല മഹാന്മാരായ ഉലമാക്കൾക്ക് അല്ലാഹു ആഫിയത്തും ഇസ്സത്തും എല്ലാ നിലക്കുള്ള ബറക്കത്തും അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. ആ തായ നിൽക്കുന്ന ആളെല്ലാം ഇങ്ങോട്ട് കടന്നു വന്നോളി, നേരത്തെ വന്നിട്ട് ഇരുന്നു എന്ന് മനസ്സിലാക്കി അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇൻഷാഅല്ലാ പോകുന്ന ആൾക്ക് പോയി ചെയ്യാ, നിർബന്ധമൊന്നുമില്ല. അവിടെ വെറുതെ നിൽക്കുന്ന ആൾക്ക് വരാമെന്നേ ഉള്ളൂ. അല്ല ഞങ്ങൾ സലാത്ത് കഴിഞ്ഞിട്ട് പോകുന്നു. ആയിക്കോട്ടെ, നല്ല അൽഹംദുലില്ലാ, സലാമത്താക്കട്ടെ, ടെൻഷനൊന്നുമില്ല. നമുക്ക് ഉള്ള ആൾക്ക് കുറച്ച് പറഞ്ഞ് നിർത്താം. ബഹുമാനപ്പെട്ട മഞ്ചു ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവർ രണ്ട് വാക്ക് പറഞ്ഞു പോയി. ഇവിടെ ബഹുമാനപ്പെട്ട ഓലമ്മണ്ട് ഉസ്താദ് വന്നു. അവരൊക്കെ വലിയ മഹത്തുക്കളാണ്. നമ്മളിങ്ങനെ മൈക്കയിലും നോട്ടീസിലും പായുന്ന കാണാം. അതേ സ്ഥാനത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പദവിയുള്ള മഹത്തുക്കളാണ് നമ്മുടെ ഉസ്താദുമാര്. അള്ളാഹു അവരുടെയൊക്കെ തണലും അവരുടെ ആശീർവാദങ്ങളും നമുക്കൊക്കെയും അള്ളാഹു ജീവിതത്തിലൂടെ അള്ളാഹു നിറവേറ്റി തരുമാറാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കൾക്ക് അങ്ങോട്ട് ഗുണം കിട്ടാൻ അല്ല ഉറൂസും വയലും. പിന്നെ ആ മഹാന്മാർ അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിർത്തി, ആ ദീൻ നിലനിർത്താനാണ് നമ്മളെ നാടുകളിലൊക്കെ അവർ കിടക്കുന്നത്. ഞാൻ മിനിഞ്ഞാന്ന് രാത്രി എരുമാട് ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് അവരെ സിയാറത്ത് ചെയ്തു. അതിൻ്റെ അപ്പുറം കൊളക്കേരിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ എരുമാട് പോകുമ്പോൾ സൂഫി ഷഹീദ് ഓറെ കാണാണ്ട് പോകാൻ ധൈര്യയില്ല. ആ നീ വലിയ മൊയിലാരായിട്ട് ഇവിടെ വന്ന് പ്രസംഗിച്ചു പോവാണോ എന്ന് സൂഫി ഷഹീദ് മഹാനവറുകൾ മക്കാവുന്ന അങ്ങനെ വിചാരിച്ചാൽ നമ്മളെ ആഫീസ് പൂട്ടും. അതുകൊണ്ട് ഞാൻ നേരെ അവരെ ദർബാറിൽ പോയി. ശങ്കാടകർ ആ നിങ്ങൾക്ക് നല്ല സൗകര്യം ആക്കിയിട്ടുണ്ട്, പുരയുണ്ട്, എ സി ഉണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ സിയാറത്തിന് പോവാണ്, അത് കഴിഞ്ഞിട്ട് നിങ്ങളെ സമയത്ത് എത്തിക്കോളും. നിങ്ങളെ സൗകര്യങ്ങളൊന്നും എനിക്ക് വേണ്ട, അതിനാളെ വേറെ ആളുകൾ വരുമ്പോൾ ആ നിലക്കുള്ള വി ഐ പികൾ വരുമ്പോൾ ചെയ്താൽ മതി, നമ്മൾ ലോക്കൽ മൈരാണാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്വക്കൾ. അതിനൊരു ദിവസം മുമ്പ് ഞാൻ ആത്തൂറിനപ്പോഴും ഒരു കാട്ടിലൊരു ഉറൂസ് കാട്. ഇപ്പോഴും അവിടെ മനുഷ്യന്മാരില്ല. 2016 മനുഷ്യനില്ല, വീടില്ല. കുറച്ച് ഹിന്ദു സുഹൃത്തുക്കളുടെ വീടുകളുണ്ട്. മുസ്ലിമീങ്ങളെ കൂടി പരിസരത്ത് തന്നെ അപ്പുറം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അപ്പുറം ആ കാട്ടിലൊരു മക്കാം. ഞാൻ അവരോട് ചോദിച്ചു ഈ കാട്ടിൽ ഇപ്പോഴും നിങ്ങൾ മനുഷ്യന്മാരെത്തിയിട്ടില്ല? അന്ന് ഈ കാട്ടിൽ ഇവർ വരുമ്പോൾ ആരിവിടെയുണ്ട്? സുഹൃത്തുക്കളെ, ആളുകളെ തേടിയിട്ടല്ല മഹാന്മാർ വന്നത്. അള്ളാഹുവിന്റെ മഹത്തുക്കൾ ആളുകളെ തൊട്ട് മാറി താമസിക്കാനുള്ള കാരണം അവരുടെ കൽബിൻ്റെ ഉള്ളിൽ അള്ളാഹു കൊടുത്ത ഈമാന്റെ പ്രകാശമില്ലേ? ആ പ്രകാശത്തിന് മങ്ങലേൽക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് ആളുകളുടെ സുഹബത്ത്, ആളുകളുമായുള്ള സമ്പർക്കങ്ങൾ അങ്ങനെ വരുമ്പോൾ കൽബിൻ്റെ അകത്തുള്ള ഈമാനികമായ പ്രകാശമില്ലേ, ആ പ്രകാശത്തിനിക്ക് വല്ല മങ്ങലേൽക്കുമോ, ആ പ്രകാശം കമ്പിയായി പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഇന്നലില്ലാഹി ഇബാദം ഫുതന അവർ അതെല്ലാം വഴിവാക്കിക്കൊണ്ട് കാട്ടിലേക്ക് പോയി. ആ ഔലിയാക്കളെ കൊണ്ട് നമ്മൾ ആരും കളിച്ചു പോകരുത്. അവർ ജീവിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ്. അവർ നിസ്കാരത്തിൽ പറഞ്ഞ വാക്ക് സാക്ഷാത്കരിച്ചു, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി
ലില്ലാഹ് റബ്ബിൽ ആലമീൻ. ഞാനും നിങ്ങളും അത് പറയുന്നുണ്ട്, പക്ഷേ എന്റെ നിങ്ങളുടെയും പറച്ചതുപോലെയല്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളെ പറച്ചിൽ ആദായ താജുൽ ഉലമാനെ പറ്റി ഇവിടെ പരാമർശിച്ചില്ലേ? ആ താജുൽ ഉലമയുടെ ഇന്ന സലാത്തി വ നുസുഖിയ മഹിയായ ഓമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് താജുൽ ഉലമ പറയുന്നതും സാധുക്കളായ നിങ്ങളും ഞാനും പറയുന്ന ഒരു അർത്ഥത്തിൽ അല്ല എന്ന് പറഞ്ഞാൽ താജുൽ ഉലമ അത് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് താതിരാക്കണീറ്റ് കൊണ്ട് ടൈം പീസ് ഇല്ലാതെ അൽറാം അടിക്കാതെ മൊബൈൽ അൽറാം വെക്കാതെ അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള അൽറാം അടിച്ചുകൊണ്ട് അവർ എണീറ്റില്ലേ? എന്നിട്ട് പടച്ച റബ്ബിനോട് താതിരാക്കണീറ്റ് കൊണ്ട് നിസ്കാരത്തിന്റെ സുജൂദിൽ കടന്ന് എന്റെ ജീവിതം നിനക്കാണ് അല്ലാ, എന്റെ ഇബാദത്ത് നിനക്കാണ് റബ്ബേ, എന്റെ മരണവും നിനക്ക് തന്നെ, ആ പറഞ്ഞ വാക്ക് സാക്ഷാത്കരിക്കാൻ അതാ സുജൂദിൽ കടന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞില്ലേ? അക്കരഞ്ഞ കണ്ണുനീര് ആ മുസല്ലയിൽ അങ്ങ് വീണ് നനഞ്ഞില്ലേ? പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ സംഘാടകരെ, അവരാ പറഞ്ഞ വാക്കുകൾ സാക്ഷാത്കരിച്ചില്ലേ? ആ വാക്കവർ പാലിച്ചുപോയി. മഹാന്മാരെ കൊണ്ട് നമ്മളാരും കളിച്ചു പോകരുതെന്ന് ഞാൻ സാന്ദ്രപുരിതമായി ഉറപ്പെടുത്തുന്നു. മഹാനായ താജുൽ ഉലമ, അതിന് മുമ്പ് വഫാത്തായി പോയ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, എല്ലാവരും മഹത്തുക്കളാണ്. താജുൽ ഉലമയുടെ റൂമിൽ വെച്ചൊരു കത്ത്, ശംസുൽ ഉലമ നേരിട്ട് എഴുതിയ കത്ത്. സുബ്ഹാനല്ലാഹ്, ശംസുൽ ഉലമന്റെ വഫാത്തിന് ആറോ ഏഴോ മാസം മുമ്പ് ശംസുൽ ഉലമയുടെ ലെറ്റർ ഫേഡിൽ ശംസുൽ ഉലമ എഴുതി അവിടത്തെ കൈയെഴുത്ത് കൊണ്ട് എഴുതി ശംസുൽ ഉലമയുടെ തന്നെ കൈ കൊണ്ട് ഒപ്പിടിച്ച് ഒപ്പിട്ടിട്ടയച്ച കത്ത്. താജുൽ ഉലമയുടെ റൂമെന്ന് ജായിച്ചൊരു മുത്തഅല്ലിമാണ് ഞാൻ. എന്നോട് അവിടുന്ന് പറഞ്ഞു, ഞാൻ ഇതാർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല, ഇതാരോട് ഞാൻ പറഞ്ഞിട്ടുമില്ല, നിങ്ങളോട് ഞാൻ പല കാര്യങ്ങളും പറയാറുണ്ട്. അർഹമുർ റഹീമായ റബ്ബ്, ആ മാന്റെ മാനവരുടെ മുഖം കണ്ടതിന്റെ വർക്കത്തുകൊണ്ട്, അവരെ ചെരുപ്പെടുത്തി വെച്ചതിന്റെ വർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളൊക്കെ നരകത്തിനെ തൊട്ട് ഹറാമാക്കി തരട്ടെ. സുഹൃത്തുക്കളെ, നമുക്കൊരു സ്വന്തം അഡ്രസ് ഉണ്ടാക്കി, നമുക്കൊരു ആലിമായി, നേതാവായി, സുന്നിയായി അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താൻ കഴിയില്ല. ആ മഹാന്മാരെ കൂടെ ഇരുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അവർ മഹത്തുക്കളാണ്, അവരൊക്കെ മഹാന്മാരാണ്, അള്ളാഹുവിന്റെ ദാക്കിരിങ്ങളാണ്, പടച്ച റബ്ബിന്റെ ശാക്കിരിങ്ങളാണ്, പടച്ച റബ്ബിനെ പേടിച്ചവരാണ്. മഹാന്മാരെ കൂടെ ഇരുന്നവർ, അവരെ സ്നേഹിച്ചവർ, അവരെ സ്വഹബത്ത് കെട്ടിയവർ, അവരോടൊപ്പം നിന്നവർ, അവർ പരാജയപ്പെട്ടു പോകൂല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു സമാധാനം, ആ മഹത്തുക്കളെ കൂടെ ഇരുന്ന പാവങ്ങളാണ്, അവരെ മുഖം ബഹുമാനത്തോടുകൂടി വീക്ഷിച്ചവരാണ്, അവരെ കൽബിന്റെ കത്ത് സ്നേഹത്തോടുകൂടി കൊണ്ടു നടന്നവരാണ്. ആ അഡ്രസ്സുള്ള മഹാന്മാരെ കൂടെ നിന്നതിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തി തരട്ടെ. മഹാന്മാരെ കൊണ്ട് നമുക്ക് കളിക്കാനുള്ളതും അല്ല ഞാൻ പറഞ്ഞു വന്നത്. ബഹുമാനപ്പെട്ടവരിൽ തേജൽ ഉലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ഈ കത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കെന്ന് പറയുമ്പോൾ, എന്നിട്ട് ബഹുമാനപ്പെട്ടവർ എന്നോട് പറഞ്ഞു, ഇതെന്റെ ഉസ്താദായ നമ്മളെ വലിയ മൂപ്പറ അയച്ചതാണ്. വല്യ മൂപ്പർ എന്ന വാക്കാണ് താജുൽ ഉലമ എന്നോട് പറഞ്ഞത്. ആരെ പറ്റിയാണ് വല്യ മൂപ്പർ എന്ന് പറയുന്നത്? ശംസുൽ ഉലമയ്ക്ക് ഉസ്താദിനെ പറ്റിയാണ്. സുഹൃത്തുക്കളെ, ഈക്കേ എന്നോട് പറഞ്ഞില്ല, ശംസുൽ ഉലമെന്നും പറഞ്ഞില്ല, നമ്മുടെ വല്യ മൂപ്പർ അയച്ചതാണ്. അന്ന് മൂപ്പയെ മൂപ്പർ അങ്ങനെ ഉസ്താദ് അങ്ങനെയേ പറയാറുള്ളൂ. സുബ്ഹാനല്ലാഹ്, കത്ത് ഞാൻ പൊളിച്ചു നോക്കുമ്പോൾ അതിൽ കാണുന്നത് സലാം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളോട് ആദ്യം ഇങ്ങോട്ട് പറയുന്നു, തങ്ങളെ, നിങ്ങൾ ഏതെങ്കിലും സമയത്ത്
എന്തെങ്കിലും കാര്യങ്ങൾ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടത്തേക്ക് ചെറിയൊരു ഗുരു എന്ന നിലക്ക് എല്ലാം പൊരുത്തപ്പെട്ടു തന്നു. അതുപോലെ ഞാൻ എന്തെങ്കിലും നമ്മൾ സംഘടനാ രംഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമായപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയതുണ്ടെങ്കിൽ എനിക്ക് തങ്ങൾ ഇങ്ങോട്ടും പൊരുത്തപ്പെടണം. നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ നമുക്കൊരുമിച്ച് കൂടണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലെല്ലാം തീർക്കണം. ആഹ്റത്തിലേക്കൊന്നും വെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത നിലക്കുള്ള പൊരുത്തപ്പെടിയിരിക്കുന്ന ഈ ലെറ്റർ വായിച്ചപ്പോ ഞാൻ തന്നെ സങ്കടപ്പെട്ടു പോയി. സുബ്ഹാനല്ലാ, വലിയ മഹത്തുക്കൾ കണ്ടോ, ആഹ്റത്തെ പേടിയുള്ളവര്, ആഹ്റത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയല്ലേ ചെയ്യുന്നൊരു സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മളാരും മഹത്തുക്കളെ കൊണ്ട് കളിക്കാതിക്കരുതെന്നും ആരെയും നമ്മൾ തൂക്കാനോ വളക്കാനോ ചെറുതാക്കാനോ വലുതാക്കാനോ നമ്മൾ പോകേണ്ടതില്ലെന്നും അള്ളാഹു അവർക്ക് കൊടുത്ത പദവി അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ശംസുലുലമ വഫാത്തായതിന് ശേഷം വേറെ ഒരു ശംസുലുലമ ഇല്ല. അത് താജുലുലമ എനിക്ക് പഠിപ്പിച്ചതാണ്, എന്നെ ഉസ്താദ് നൂറുലമ ഉസ്താദ് പഠിപ്പിച്ചതാണ്. താജുലുലമ വഫാത്തായപ്പോ പിന്നൊരു താജുലുലമ ഇല്ല. നൂറുലുലമ എമ്മി ഉസ്താദ് വഫാത്തായപ്പോ വേറെ ഒരു നൂറുലുലമ ഇല്ല. ഓരോ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരും ഇൽമുകളും ഇന്ന് വിടന്നു പോകുമ്പോ ആ സ്ഥാനത്ത് വെക്കാൻ മറ്റൊരാളെ കാണുന്നില്ല. അത്രയും പരിശുദ്ധത, അത്രയും മഹത്വങ്ങളൊക്കെ അവർക്കുണ്ട്. അതുകൊണ്ട് നമ്മളേതെങ്കിലും ഒരു സാധാർത്ഥ്യങ്ങളെയോ ഒരു ആലിമിങ്ങളെയോ പാർട്ടിന്റെ പേര് പറഞ്ഞോ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞോ വളരെ ശ്രദ്ധിക്കുകയും വളരെ അച്ചടക്കത്തോടുകൂടി നമ്മളൊക്കെ നീങ്ങുകയും വേണമെന്ന് ചന്ദ്രബോഹിതമായി ഈ നാട്ടിലെ മുഴുവൻ സുന്നി മുസ്ലിമിങ്ങളോട് സുന്നി സംഘ സമസ്തകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ആ പേര് വേണ്ട, ഈ പേര് വേണ്ട, അത് മറ്റൊരു ഇത് മറ്റൊരു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് കൈതട്ടിയാൽ അവരെ നിസ്സാരപ്പെടുത്തി പോയാൽ ഇപ്പോൾ ശംസുലുലമന്റെ റൂഹും താജുലുലമന്റെ റൂഹും നൂറുലുലമന്റെ റൂഹും പൊസോട്ട് തങ്ങളെ റൂഹും മഞ്ഞനാടി ഉസ്താദിന്റെ റൂഹും ആലമ്പാടി ഉസ്താദിന്റെ റൂഹും എന്നെ ഉസ്താദിന്റെ റൂഹും സുബ്ഹാനല്ലാഹ് പായർതങ്ങൾ ഉസ്താദിന്റെ റൂഹും മർഹൂം കാസർഗോഡ് ഖാദിസ് മുസ്ലിയാരുടെ റൂഹും അങ്ങനെ സമസ്ത പണ്ഡിതന്മാരുടെ റൂഹുകളെല്ലാം ഇജ്തമഅത്ത് അർവാഹും. തഫ്സീറിൽ ബഹുമാനപ്പെട്ട മുതഅല്ലിമികൾ കണ്ടില്ലേ, ആലിമികൾ കണ്ടില്ലേ, മഹാന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവർ അർവാഹികൾ റൂഹുകൾ ഒരുമിച്ച് കൂടുന്നതാണ്. അവരൊക്കെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞു, അവരൊക്കെ സന്തോഷത്തിലാണ്, അവരൊക്കെ സ്നേഹത്തിലാണ് എന്നിരിക്കുമ്പോൾ അവരെ വേറു പറഞ്ഞിട്ട് ഞമ്മളാരും ഫിത്നകളും നാശകളും ഒരു സ്ഥലത്തും ഉണ്ടാക്കരുതെന്ന് സംഘാടകരോട് സംഘടനയുടെ ഒരു ചെറിയ ഖാദിം എന്ന നിലക്ക് ഞാൻ ആമുഖമായി ഉറപ്പെടുത്തുന്നു. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ നാട്ടിലെ ഒരു സുന്നി ആദർശമുള്ള മുസ്ലിമീങ്ങളെയും ഒരൊറ്റ മഹാന്മാരെ തട്ടുകയോ കൈകണ്ട് തട്ടുകയോ കാല് കണ്ട് തട്ടുകയോ ചെയ്യുന്ന സ്വഭാവം ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാ. സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഏതെങ്കിലും ചെറുപ്പക്കാരെ വെക്കുന്നോ അറിവില്ലാത്തവർക്കുന്നോ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് മുഴുവനും നീ അത് മാപ്പ് തരണം റഹ്മാനേ. ഒരൊറ്റ പണ്ഡിതന്മാരെ ഇൽമിനെയും ഒരൊറ്റ പണ്ഡിതന്മാരെ ഇബാദത്തിനെയും അവർ തർജനയും ചോദ്യം ചെയ്യാൻ മക്കളെ നമുക്കാർക്കും കഴിയില്ല. നിങ്ങൾ ഇന്നലെ ഞാൻ നോക്കി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അല്ലാഹു വഫീത്തു ഗൈസ് കൊടുക്കട്ടെ, ഉസ്താദിന്റെ ഒരു വോയിസ് ഞാൻ വാട്സപ്പിലൂടെ കണ്ടു. എന്താണ് ഉസ്താദ് പറയുന്നത്? ഒറ്റ ചെറുപ്പക്കാരും ഒറ്റ സംഘാടകരും ഒരൊറ്റ അലിമിങ്ങളെയോ ഒരൊറ്റ സാദാത്തുക്കളെയോ ജീവിച്ചിരിക്കുന്നവരെയോ മരണപ്പെട്ടു പോയവരെയോ വേദനിപ്പിക്കുന്ന നൊമ്പലിപ്പിക്കുന്ന ഒരൊറ്റ വാക്കും പറയരുത്. ഇമാം ഖസാരി റളിയല്ലാഹു അൻഹു യഹ്യാ ഉലുമുദ്ദീനിൽ പഠിപ്പിക്കുന്ന ആശയങ്ങൾ ഒരു വാട്സപ്പിലൂടെ സർവപ്രവർത്തകന്മാർക്കും ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ പറഞ്ഞു കേൾക്ക് ഫലിപ്പിക്കുന്ന ഞാൻ കേട്ടതാണ്, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അത് പേരോട് സ്ഥാദ് പറഞ്ഞെന്ന് മാത്രമല്ല മഹാന്മാരായ മുഴുവൻ ഔലിയാക്കളും പഠിപ്പിച്ചതാണ്. ഞാൻ ഓർമ്മപ്പെടുത്തി വന്നത് അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങള് വലിയ വലിയ ആലിമീങ്ങള് അവർക്ക് വലിയ പദവിയുണ്ട്, അവർക്ക് വലിയ ദർജയുണ്ട്. അല്ലാഹു തആല എല്ലാവരെയും ദർജകളല്ല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഒരാളെയും ശാപത്തിന് അല്ലാഹു നമ്മളെയും നമ്മളെ മക്കളെയും കുടുംബങ്ങളെയും അല്ലാഹു പെടുത്താതിരിക്കട്ടെ.
കേട്ടോ. അങ്ങനെ ഞാൻ ആ കാട്ടിൽ പോയി. ആർക്കെങ്കിലും എന്തു പറയാൻ എളുപ്പം, എന്ത് ഓലമുണ്ട് ഉസ്താദിന് പറയാൻ എളുപ്പം നിങ്ങൾക്ക്? നമുക്ക് പറയാൻ എളുപ്പം ഉസ്താദിന് ഞാൻ ഇരുത്തി, അത്ര ഒരു ബന്ധമുള്ളത് കൊണ്ട് പറയാണ്, പറയാൻ എളുപ്പമാണ്. എന്ത് മെഞ്ചിസ്ഥാന്ന് പറയാം, പറയാൻ ആർക്കും പ്രയാസമില്ല. എന്ത് തങ്ങ, എന്ത് മേലാരി എന്ന് പറയാൻ പ്രയാസമില്ല. അവരുടെ ആ ദർജയും അവരുടെ ഇൽമും അവരുടെ തഖ്വയും അവരൊക്കെ പാതിരാക്കണിച്ചി അള്ളാഹുവിനെ പേടിച്ച് കരയുന്നത് നിനക്കും എനിക്കും തിരിയോ. അതുകൊണ്ട് നമ്മൾ ആരെയും തൂക്കാനും അളക്കാനും, ജീവിച്ചവരും ഉള്ളവരെയും പോണ്ട, മരണപ്പെട്ടവരെയും പോണ്ട. ആ ഉറൂസിന്റെ പരിപാടിക്ക് ഞാൻ ആത്തൂറിന്റെ അപ്പുറം പോയപ്പോ അവിടെ ഖതീബാര, നമ്മളെ പാത്തൂർക്കാരൻ മാഹിന്ദാരിണി, അവിടെ ഖതീബ് എനിക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്നെ പരിചയപ്പെടുത്തിയത് കൊടുത്തത് അയാളാണ്. അപ്പോ അവർക്ക് മായന്താരിമിക്കും കൂടി അറിയാത്തത് ശംസുലുലമാന്റെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു അവിടെ. ആ പറയുമ്പോ മൂപ്പറും ഇത് ഞാൻ തന്നെ കേട്ടിട്ടില്ല. ഞാൻ പറയാം നിങ്ങളോട്, നമ്മളൊക്കെ മഹാന്മാരെ പഠിച്ചു, അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ മഹാന്മാരെ തണലും ആശീർവാദങ്ങളൊക്കെ ലഭിച്ചുകൊണ്ട് തന്നെയാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി തരട്ടെ പറയുന്നത്. ഇതാരെയും സോപ്പിട്ടിട്ട് മിനിക്കാനോ, അല്ലെങ്കിൽ ആരെങ്കിലും കൈവടി കിട്ടാനോ, അല്ലെങ്കിൽ ഡബൽ ഗെയിം കളിക്കാനൊന്നുമല്ല. നിന്റെ ഡബൽ ഗെയിമും മണ്ണ് ഗെയിമും നമുക്ക് വേണ്ട, ഞാനപ്പോൾ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ ചില ആളും അതായാള് നീ ഒരു നാളത്തെ ചോറോ നിന്റെ ഒരു നാളത്തെ കവർ കിട്ടി ഞാനിവിടെ ജീവിക്കുന്നൊന്നുമില്ല. അത് മഹാനായ താജുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു നിങ്ങളെ ജീവിതത്തിനൊരു ബുദ്ധിമുട്ടും പ്രയാസം വരുത്തൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ഞാൻ വിശ്വസിച്ചവനുമാണ്. ഒരു വിഷയത്തിനും അല്ലാഹു ഒരു പ്രയാസവും വരുത്തിയിട്ടില്ല. അവിടുത്തെ തണൽ കിട്ടിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സർവശത്രുക്കളിൽ നിന്നും ഫിത്നകളിൽ നിന്നും ശൈറുകളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ കയ്യിൽ ഒന്നുമില്ലാത്തൊരു മിസ്കീനായ ഒരു വട്ടച്ചട്ടിയാണ് എന്ന് അവർക്കൊക്കെ അറിഞ്ഞിട്ട് അവർ ആ മഹത്തുക്കൾ അവരെ ചെറുപ്പെടുക്കാൻ വേണ്ടി, തുപ്പാൻ വേണ്ടി, പാത്രം വെക്കാൻ ഒന്നിച്ചു കൊണ്ടു നടന്നിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞിട്ടുമുണ്ട്, ദുനിയാവിൽ നിങ്ങൾക്ക് നിങ്ങളെ നമ്മൾ വിടൂല, നാളെ ആഖിറത്തിലും നിങ്ങൾക്ക് നമ്മളെ തണലുണ്ടാകും, എവിടെയും നിങ്ങൾ നമ്മളെ ആളുകൾ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അത് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇല്ലേ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളതിന് നിൽക്കരുത്. ഞാൻ അവിടെ വെച്ചിട്ടും പറഞ്ഞു. അപ്പോ ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോ അവർ പറഞ്ഞു, ഈ നോട്ടീസിന്റെ വാളിന്റെ പരിപാടിയിൽ ഈ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇതിൽ കൊറേ ആളെല്ലാം വേറെ ആള്, നിങ്ങ മാത്രം ഞമ്മളാള്. ഓന്റെ ഭാഷയില്ല. അത് ശരി, ആ ഞാനും ഞമ്മളാളല്ല മോനെ, അത് നീ ഇപ്പൊ പോ. അതിന്റെ വാർത്ത നിങ്ങക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിക്കണം. ഇങ്ങനെ പലരും ചെറുപ്പക്കാർ പറയും, ഓരോരുത്തർ ചെറുപ്പക്കാരവസ്ഥയാണ്. അള്ളാഹു എല്ലാവർക്കും സൽബുദ്ധി കൊടുക്കട്ടെ. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. അപ്പൊ എന്ന് പറഞ്ഞാല് ഇതിപ്പോ നമ്മളാള് നിങ്ങളാൾ പറഞ്ഞിട്ട് വാദം പറയാനൊന്നും എന്നെ കിട്ടൂല എന്ന് അവർക്കും അറിയും. ഏ ആളാരും നോക്കിയിട്ട് വാദം പറയാൻ കിട്ടൂല. ദീൻ എന്താണോ അത് പറയാനാണ് താജിലെല്ലാം പഠിപ്പിച്ചത്. അതാണ് സജിപ്പത്ത് ഉസ്താദിന്റെ വസീയത്ത്. സജിപ്പത്ത് ഉസ്താദ് അങ്ങനെ തന്നെ പഠിപ്പിച്ചതിനോട്, ഹക്ക് സത്യം മാത്രമേ പറയാവൂ. സത്യത്തിന്റെ കൂടെ മൊയിലാരുണ്ടെങ്കിൽ ആ മൊയിലാര് പെടും. മൊയിലാര് എതിരാളി എതിരായിക്കോട്ടെ, സത്യം പറയണം, ഹക്ക് പറയണം. ബഹുമാനപ്പെട്ട സജിപ്പത്ത് ഉസ്താദ് പറഞ്ഞു, അവരെ തണൽ ഉണ്ട്, അല്ലാഹു നമുക്ക് സത്യം മാത്രം അംഗീകരിച്ചു പറയാനും ആളുകൾക്ക് തൊട്ട് ദീന്യാബിനെ തൊട്ട് തക്ബീർ കേട്ടാനോ കൈയടിക്കാനോ ആളുകൾ ഉള്ള ആളുകളായി അള്ളാഹു നമ്മൾ അലപ്പരിപ്പിക്കാതിരിക്കട്ടെ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ കാട്ടിൽ കിടക്കുന്ന ഔലിയാക്കള് എന്തിനാ അവർ കാട്ടിലേക്ക് പോയത്? അവരന്ന് തന്നെ ചിന്തിച്ചു ഈ നാട്ടിൽ നിന്നാലാവൂല. ഇപ്പോഴാണെങ്കിൽ അവർ പാഞ്ഞു 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 പോയിട്ട് ആ കാട്ടിൽ നിൽക്കൂലായിരുന്നു. അപ്പുറത്ത് അതിനേക്കാൾ വലിയ കാട്ടിലേക്ക് പൊട്ടിയിരുന്നു. അന്ന് ഇത്ര ഫിത്തിരി സ്വറൊന്നുമില്ല. ആ ശരില്ലാത്ത കാലത്ത് തന്നെ കാലഘട്ടം മോശമായാൽ അക്കാലഘട്ടത്തിൽ
ജനങ്ങളെ തൊട്ട് മാറി നിൽക്കലാണ് നല്ലതെന്ന് മഹത്തുക്കൾ മനസ്സിലാക്കി കാട്ടിലോടി. അങ്ങകലെ കാജൂർ പോയി നോക്കിയാൽ കാണാം. ഞാൻ കാജൂർ മഖാമിന്റെ പരിപാടി ചെന്നിട്ട് ഒരു വർഷം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ കാജൂർ ഔലിയാക്കന്മാർക്ക് ഉറൂസ് വേണോ വേണ്ടെന്ന് ചർച്ചയാണ്, അല്ലെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ജമാഅത്ത് തമ്മിൽ കൃഷിയാണ്. പക്ഷേ ഞാൻ പറയട്ടെ, അന്ന് കാജൂർ ഔലിയാക്കൾ ഈ കാട്ടിലേക്ക് വരുമ്പോൾ, ഈ പാറന്റെയും കാട്ടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ ഇവിടെ മനുഷ്യരുണ്ടായിരുന്നില്ല. അവരന്ന് ഈ കാട്ടിലേക്ക് വന്നത് മനുഷ്യന്മാരെ ശെറ് വേണ്ട, മനുഷ്യന്മാരെ ബുദ്ധിമുട്ട് വേണ്ട എന്ന് മനസ്സിലാക്കിയില്ലല്ലേ കാജൂറിൽ ഈ കാട്ടിലേക്ക് ഔലിയാക്കൾ വന്നത്. ഈ കട്ടത്തലയിലും അങ്ങനെ പല നാടുകളിലൊക്കെ മനുഷ്യരില്ലാത്ത സ്ഥലത്ത് മഹത്തുക്കൾ വന്ന് ജീവിച്ചപ്പോൾ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, അതിൽ നമ്മൾ എന്തേ പാഠം പഠിക്കേണ്ടത്? മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചു, ഇന്നലില്ലാഹി ഇബാദം ഫുതന തല്ലഖു ദുനിയ വഖാഫുൽ ഫിതന നലറു ഫീഹാ فلما علموا انها ليست الحي وطنا ബുദ്ധിമാന്മാരായ അല്ലാഹുവിന്റെ ചില അടിമകളുണ്ട്. ആ ബുദ്ധിമാന്മാരായ അടിമകൾ എന്ത് ചെയ്തു? ദുനിയാവ് വേണ്ട, വഖാഫുൽ ഫിതന ഈമാനിക്ക് വരുന്ന അപകടം, ആ ഫിതനനെ, ഈമാനിക്ക് വരുന്ന അപകടത്തെ, ആദർശത്തിന് വരുന്ന അപകടത്തെ, വിശ്വാസത്തിനെതിരെ വരുന്ന ഫിതനകളെ അവര് പേടിച്ചുകൊണ്ട് ദുനിയാവിനെ വൃത്തരാക്ക് ചൊല്ലി വിട്ടൊഴിഞ്ഞു പോയി. ഈ ദുനിയാവ് ജീവിക്കാൻ പറ്റിയ വീട് അല്ല. അതാണ് താജുൽ ഉലമ കരഞ്ഞത്, അതാണ് മഞ്ഞനാട് ഉസ്താദ് കരഞ്ഞത്, അതാണ് അന്ന് ശംസുൽ ഉലമയും കണ്ണിയെത്തും ഓരൊക്കെ കരഞ്ഞത്, എല്ലാ മഹത്തുക്കൾ കരഞ്ഞത് എന്നെ ഉസ്താദ് അല്ലാഹുവിനെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. 4 മണി രാത്രി എണിച്ച് ജാമിയ സയ്യിദ് എന്റെ റൂമിൽ വെച്ച് കരയുന്ന ശബ്ദം ഉസ്താദിന്റെ റൂമിന്റെ പുറത്ത് രാത്രി 4:30 നടക്കുന്ന ആളുകൾക്ക് കാണാം. ബഹുമാനപ്പെട്ട കുമ്പോൽ കേസ് അറ്റക്കുഴത്തങ്ങൾ ലാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എന്നോട് പറയുന്നു ഹുസൈൻ സയ്യിദി, ഞാൻ ഉസ്താദിന്റെ കൂടെ ദുബൈ യാത്ര പോയപ്പോ രാത്രി സുബ്ഹാനല്ലാഹ് ഒന്നിച്ചിട്ട് തൊട്ടടുത്ത റൂമിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്തെ റൂമിൽ, ഉസ്താദ് ഇപ്പുറത്തെ റൂമിൽ കിടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ 4:30 ഇങ്ങനെ എണിച്ചിട്ട് സ്വഭയിക്കുമ്പോ താജ്ദിന് വേണ്ടി എണിച്ചു നോക്കുമ്പോ ഉസ്താദ് സുജൂദിൽ വെച്ച് കരയുന്ന ശബ്ദം ഞാനൊക്കെ കേട്ടിട്ട് ഞാൻ കരഞ്ഞുപോയി ഹുസൈൻ സയ്യിദി എന്ന് ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ പറയട്ടെ, നാട്ടിലെത്തിയാലും ഗൾഫിലെത്തിയാലും എവിടെത്തിയാലും അവർക്ക് അല്ലാഹുവിന്റെ പേടി, അവരെ വിളിക്കാൻ ആള് വേണ്ട. ഞാനും നിങ്ങൾ മെൽഡ്രാമ വെച്ച് മുട്ടിയാലും ലോകം പറഞ്ഞാലും നമുക്ക് എണിക്കാൻ കഴിയുന്നില്ല. അലിമിങ്ങളാണ്, ഇൽമുള്ളവളാണ്, സംഘാടകരാണ്, നേതാക്കളാണ്, വലിയ സുന്നിയാണ് നമ്മളൊക്കെ. പക്ഷേ ആ മഹത്തുക്കൾ അങ്ങനെയല്ല, അവർ അല്ലാഹുവിനെ പേടിച്ചുപോയി. അതും പേടിക്കേണ്ട ക്രമത്തിൽ അങ്ങ് പേടിച്ചപ്പോ വറക്ക് വരുന്നേ ഇല്ല. അതിന്റെ സമയാകുമ്പോൾ അവരങ്ങ് എണീറ്റ് പോയി. സുഹൃത്തുക്കളെ, അവരൊക്കെ മനസ്സിലാക്കി അന്നഹ ലൈസത്തിൽ ഹയ്യും വതന, ഇത് ജീവിക്കാൻ പറ്റിയ സ്ഥലം അല്ലേ അല്ല, ജീവിക്കാൻ പറ്റിയ സ്ഥലം ഏതാണ്? തിൽക ദാറുൽ ആഖിറാ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വം ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുത്തഖീന ആമീൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ആ സ്വർഗമർവ് എന്ന് പറയുന്ന തിൽക ദാറുൽ ആഖിറാ പാരത്രിക ലോകത്തുള്ള സ്വർഗമെന്ന് പറയുന്ന വീടില്ലേ, ആ വീടാണ് താമസിക്കാനുള്ള വീട്. ഇത് താമസിക്കാനുള്ള വീടല്ലെന്ന് മഹത്തുക്കൾ അറിഞ്ഞു, കട്ടിത്തല കട്ടത്തലിൽ കിടക്കുന്ന ഔലിയാക്കൾ അറിഞ്ഞു, ലോകത്ത് മുഴുവനും കിടക്കുന്ന ഔലിയാക്കൾ അറിഞ്ഞു, താജുൽ ഉലമയും നൂറുൽ ഉലമയും അറിഞ്ഞു, നമ്മുടെ മഷായിഖുമാർ അറിഞ്ഞു, ഉസ്താദുമാർ അറിഞ്ഞു. സഹോദരന്മാരെ, അങ്ങനെ അറിഞ്ഞപ്പോഴാണ്
അവരൊക്കെ സംസാരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി, പ്രവർത്തിക്കുന്നത് റബ്ബിന് വേണ്ടി. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ, എന്റെ ജീവിതം എന്റെ ജീവിതത്തിലൂടെ നടത്തുന്ന സംഘടനാ പ്രവർത്തനങ്ങള്, സംഘടനാ ചലനങ്ങള്, ബർസുകള്, സുബ്ഹാനല്ലാഹ്, എന്റെ ജീവിതത്തിന്റെ കാലത്ത് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, ആ എന്റെ ജീവിതം ജീവിതകാലത്ത് സർവ കാര്യങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ പോരാ. ഓമാതി ഞാൻ മരിക്കുന്ന, അതാണ് താജുൽ ഉലമ എന്നോട് പറഞ്ഞു, എനിക്ക് ദർസിലൂടെ മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ദർസിലൂടെ മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഞാൻ ഒരു മുത്തഅല്ലിമായി മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ദിവസം അസറിന്റെ സമയത്ത് അവരുടെ റൂമിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ ഒരു പഴയ കിതാബ് നോക്കുന്നുണ്ട്, ആ കിതാബുകൾ കഷ്ണം കഷ്ണമായിട്ടുണ്ട്, അങ്ങനെ കിതാബ് എടുത്തിങ്ങനെ നോക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അത് നോക്കി കുറച്ച് കഴിയുമ്പോ എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ഒരു മുത്തഅല്ലിമാണ്, മുത്തഅല്ലിമായി മരിക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവരെ ഇങ്ങനെ നോക്കിയപ്പോ പറഞ്ഞു, ഞാൻ പറഞ്ഞിടത്ത് നിങ്ങൾക്ക് സംശയമുണ്ടോ, ഞാനിപ്പോൾ ഒരു കിതാബ് എടുത്തു നോക്കി, അതിൽ നിന്ന് ഒരു ഇൽമു ഞാനിപ്പോൾ പഠിച്ച്, ഒരു സംഭവം ഞാൻ പഠിച്ചു, പക്ഷേ ഇന്നേവരെ ഞാൻ ആ സംഭവം കണ്ടിട്ടില്ല, ഇപ്പോൾ ഞാനത് പഠിച്ചതാണ്, അപ്പോൾ ഇപ്പോഴും ഞാൻ മുതല്ലിമല്ലേ എന്നവർ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മരിക്കുന്നത് വരെ ഇൽമു ദർസു 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 ദർസു, അതല്ലേ താജുൽ ഉലമന്റെ പറച്ചൽ പോരാ. ആരോടെങ്കിലും വന്നാൽ നിക്ക് ദർസുണ്ടോ എന്ന് പറഞ്ഞ് അയക്കുന്നത് കാണാം. എന്നോട് പറഞ്ഞു, ഇത്ര ക്ഷീണം എനിക്കില്ലേ, ഞാൻ അങ്ങ് ദർസ് ചൊല്ലിക്കാൻ കൊടുക്കാനിരുന്നാൽ എനിക്ക് ക്ഷീണമില്ല. സുബ്ഹാനല്ലാഹ്. മഹാനായനുള്ള ഉലമ എമ്മേ ഉസ്താദ് പറഞ്ഞു, ഹുസൈനേ നീ എന്നോട് രക്ഷെടുക്കാൻ പറയണ്ട. ബഹുമാനപ്പെട്ട ഇമാം ഉസ്താദ് സഹീഹുൽ ബുഖാരി ദർസ് എടുക്കുമ്പോ ഹാർട്ടിന്റെ രോഗം വന്ന് ഡോക്ടർമാരൊക്കെ വിലക്കിയ സമയമാണ്. ആ സമയത്ത് ഞാൻ ഉസ്താദോട് പറഞ്ഞു, ഉസ്താദേ ഇപ്പൊ ഡോക്ടർമാർ ക്ലാസ് എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഉസ്താദ് കുറച്ച് സമയത്തേക്ക് ദർസ് എടുക്കരുത്. ഉസ്താദിനോട് കർശനമായി ഡോക്ടർമാർ വിശ്രമം പറഞ്ഞിട്ടുണ്ട്, റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്ന് മുതല്ലിമായ ഞാൻ പോയി പറയുമ്പോ പറഞ്ഞു, ഹുസൈനെ എനിക്ക് റെസ്റ്റ് രാവിൽ വേണ്ട, എനിക്ക് റെസ്റ്റ് ഖബറിൽ മതി, എനിക്ക് വിശ്രമം ഖബറിൽ മതി, ഞാൻ ദർസ് ചൊല്ലിക്കൊടുത്ത് ദർസിലായിട്ട് തന്നെ ഞാൻ മരിക്കുന്നു, എന്റെ മരണം ഇൽമിലാവണം ദർസിലാവണം. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് നാക്കിൽ പറയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത മഹത്തുക്കളാണ് അല്ലാഹുവിന്റെ ഉലിയാക്കള്, നമ്മുടെ മഷായിഖന്മാർ. റബ്ബേ ഞങ്ങളെ, ഞങ്ങളെ മുതഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, സംഘടനാ പ്രവർത്തകന്മാർ, സർവസുന്നി ആശയമുള്ള മുസ്ലിമീങ്ങളെ ആ നല്ല റൂട്ടിലേക്ക് തന്നെ നീ പടിപടിയായി ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. ഞാൻ പറഞ്ഞത് നിങ്ങളോട് റൂസ് ചോദിച്ചിട്ട് ഔലിയാക്കന്മാർക്ക് എന്ത് കിട്ടാൻ, നമുക്ക് കിട്ടാനാണ് കേട്ടോ, അവർക്കല്ല. അല്ലാഹു ഒരത്താണെ നമുക്ക് തരത്തു തരട്ടെ. ഞാൻ നോട്ടീസിൽ ഒരു വിഷയം കൊടുത്തിട്ടുണ്ട്, അത് കുറച്ച് പറഞ്ഞില്ലെങ്കിൽ കമ്മിറ്റിക്കാർക്കും അതിൻ്റെ ആളുകൾക്കും വില വെച്ചില്ല എന്ന് പറയും. എല്ലാവർക്കും മൈൻഡിൻ്റെ വില കൊടുക്കണം. മനസ്സിലില്ലാസാല കതിരി മനാസുരിയും ഓരോ ആളുകൾക്കും കൊടുക്കേണ്ട വില കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ച് ആ വിഷയം പറയാം. അത് പറഞ്ഞിട്ടാകുമ്പോൾ സമയമാവും. അപ്പം നിങ്ങളെല്ലാവരും സലാത്ത് കുറേ നന്നായിട്ട് നേരത്തെ ചൊല്ലിയിട്ടുണ്ട്, എന്നാലും ഒരു മിനിറ്റ് എണീറ്റ് നിന്നിട്ട് മദീനയിലേക്കൊരു സലാത്തും സലാമും കൂടി സമർപ്പിച്ചുകൊണ്ട്, അപ്പം നിങ്ങൾ ആ മുമ്പിലുള്ള കസാലകളൊന്ന് ഫുള്ളാക്കി നോക്കിയാൽ ബേക്കൽ കുറേ ആൾ നിൽക്കുന്നുണ്ട്, അവരുടെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വരാൻ കുറേ പണിയുണ്ട്. അതുകൊണ്ട് ആ മുമ്പിലുള്ള കസാലകൾ ചെറുപ്പക്കാരും തയ്യാറിപ്പിങ്ങളും മക്കൾ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസമുള്ളില്ല, ആരും ഇരിക്കണ്ട, ഇരിക്കാനായിട്ടില്ല, ഇരിക്കാനായിട്ടില്ല. ആ പടച്ചോനെ ആ ഒരേ മുമ്പിലേക്ക്, സുബ്ഹാനല്ലാഹ്, മുമ്പിലേക്ക് വന്നോളി.
നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പെട്ടെന്ന് ഹിസാബ് കഴിഞ്ഞ് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ മുമ്പിൽ നിൽക്കണം, മുമ്പിൽ 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 നിസ്കരിക്കുന്നിടത്ത് ഒന്നാം സഫിൽ, വയലിൻ്റെ അടുത്ത് മുമ്പിൽ സഫിൽ. ഇവിടെ നമ്മൾ ബാക്കിൽ പോയിട്ട് നിന്നാൽ ആഹ്റത്തിൽ നമ്മളെ ബാക്കിലേക്ക് പെന്തിച്ച് തള്ളിയിടും. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മിസ്കാത്തിൽ ഹരീദ് മുതഅല്ലിമീങ്ങൾ കണ്ടില്ലേ, ദുനിയാവിൽ എല്ലാത്തിലും ബാക്കിൽ നിന്നാൽ ആഹ്റത്തിലും ഹിസാബ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബാക്കിലേക്ക് തള്ളും. ആഹ്റത്തിൽ എത്ര പെട്ടെന്ന് ഹിസാബ് കഴിഞ്ഞിട്ട് കിട്ടണം. എല്ലാരും ആഗ്രഹിക്കുന്ന അള്ളാഹുവേ ഞങ്ങളെ ഹിസാബ് നീ എളുപ്പമാക്കിയോ എന്ന് പറയാത്ത ഒറ്റ മുസ്ലിമില്ല. ആ ഹിസാബ് എളുപ്പമാക്കാന്ന് പറഞ്ഞാൽ എന്താ, ആദ്യാദ്യം തന്നെ പെട്ടെന്ന് ഒരു ഒരു ചെറിയ നിലക്കുള്ള ചോദ്യം ഉത്തരത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഹിസാബ് അല്ലേ. അത് കിട്ടണമെങ്കിൽ എന്താക്കണം, ദുനിയാവിലും നല്ല കാര്യത്തിന്റെ മുമ്പിലേക്ക് തന്നെ വരണം കേട്ടോ. ദുനിയാവിലെല്ലാത്തിനും മുമ്പ് ബാക്കിലി, വയലിന്റെ സ്ഥലത്തിൽ ബാക്കിലി, നിസ്കരിക്കാൻ സംബന്ധിച്ചു പിന്നെയും പിന്നെ അപ്പുറത്തെ ബാദലിൽ ഇപ്പുറത്തെ ബാദലിൽ തുപ്പി തുപ്പി തുപ്പിട്ട് ഒന്നാം സപ്പം തീർന്ന് രണ്ടാം സപ്പം തീർന്ന് കുരുത്തം കെട്ടോ. നിങ്ങൾ നാട്ടിൽ അങ്ങനത്തെ ആളില്ലാത്തത് കൊണ്ട് ഓറെ കുരുത്ത് കെട്ടെന്ന് പറഞ്ഞ നിങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾ സപ്പിൽ ഒന്നാം സപ്പിലിടെ നിൽക്കുന്നു. ആ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞ മാ പിന്നെ എനി നിന്നില്ല എങ്കിൽ അയ്യല്ലാഹു സലാമത്താക്കി തരട്ടെ. അപ്പൊ അങ്ങനെ അതിന്റെ കണക്കത് പിൻവലിക്കാനൊന്നും ഇല്ല, പറഞ്ഞെന്റെ ആളുണ്ടെങ്കിൽ ഓറെ എന്നെ പറഞ്ഞു, വേറെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ വിചാരിക്കണമെന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ അങ്ങനെ എല്ലാ തരത്തും ഒരു സദക്ക ചെയ്യുന്നിടത്ത് ഉസ്താദെ ഇള്ളാളല്ല കൊടുക്കട്ടെ ഉസ്താദെ, ഇള്ളാള് കൊടുക്കട്ടെ ഉസ്താദെ, ഞങ്ങ തരുന്നു തരുന്നു ഞങ്ങ തരുന്നു ഞങ്ങ ബാക്ക്, അങ്ങനെയല്ല അങ്ങനെയല്ല, നിന്റെ എന്തുള്ള അതിന് നീ മിന്നെന്നെ കൊടുത്തു മിന്നെന്നെ കൊടുത്തു, നീ എന്തിനു ബാക്കിയുള്ള ആൾ എഴുതിക്കാൻ കാക്കത്, അല്ല ഞാൻ ബേജാറാക്കിയിരുന്നു ചില അടുത്ത് അങ്ങനെ ഉസ്താദെ ഉള്ളാള് എഴുതിക്കട്ടെ സാർ, ഉള്ളാൾ എഴുതിക്കൊന്ന് നിന്റെ പൊരുത്തം വേണം, അല്ല ബേജാറാക്കിയിരുന്ന അതിന് നിന്റെ പൊരുത്തം വേണ്ട, നിന്റെ സമ്മതം വേണ്ട, നീ നിന്റെ ഉള്ളത് പൂ കൊടുക്കുന്നുണ്ട് പൂവിന്റെ ഏസിൽ തേങ്ങ ഇല്ലെങ്കിൽ ചർട്ടി, നീ 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 കൊടുത്തിട്ട് നിന്റെ ഹാൽക്ക് നീ മതിയായി, നീ ബാക്കിൽ നിൽക്കണ്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ. എല്ലാ വിഷയത്തിലും തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ വിഷയം വിശുദ്ധ ഖുർആനും പറഞ്ഞു, വസാരിഉ വസാരിഉ ഇലാ മഗ്ഫിറത്ത് മിർ റബ്ബിക്കും വജന്ന, ഖുർആനാണ് വസാരിഉ, നിങ്ങൾ സ്പീഡിൽ വരണം, ഫാസ്റ്റ് 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 ബസ് ഫാസ്റ്റ് ഫുഡ് എല്ലാം ഫാസ്റ്റ്, ഇപ്പോ അല്ല പണ്ടേ പറഞ്ഞു സാരിഉ ഫാസ്റ്റാക്കി ഫാസ്റ്റാക്കി, നിങ്ങൾ ഇപ്പൊ അല്ലേ ഫാസ്റ്റ് പഠിക്കുന്നത്, അല്ല പണ്ടേ പറഞ്ഞു ഫാസ്റ്റാക്കി ഫാസ്റ്റ് ഫാസ്റ്റ് വേഗത്തിൽ വേഗത്തിൽ ഫാസ്റ്റ് ആയിട്ട് വരി, എന്തിലേക്ക്, ഇലാ മഗ്ഫിറത്തിന്റെ റബ്ബിക്കും നിങ്ങൾക്കുള്ള റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക്, ആ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തന്നു, അല്ലാഹു നിങ്ങൾ ഏറ്റെടുക്കുന്ന ആ കാര്യത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരൂ, വജന്നത്തിൻ സ്വർഗത്തിലേക്കും സ്പീഡിൽ വരി, ബാക്കിലല്ല മെല്ലെ അല്ല, ഇത് സ്വർഗത്തിലേക്ക് തന്നെ വരി, ഇൽമിന്റെ മജ്ലിസ് സ്വർഗ്ഗമല്ല, സദഖ കൊടുക്കൽ സ്വർഗത്തിന്റെ മാർഗ്ഗമാണ്. അപ്പൊ സ്വർഗത്തിലേക്ക് സ്പീഡ്ലി വരാൻ വേണ്ടി അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹിയും പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാവരും എന്നിവിടെ കസാല ബാക്കിയുണ്ടോ, ഇടയിൽ കസാല ബാക്കിയുണ്ടോ, നോക്കിയില്ല ഇബ്ലീസ് വന്നിട്ട് അടിയിരിക്കും, ഞാൻ വരുമ്പോൾ അപ്പുറത്തെ കസാലത്തൂറുണ്ട്, അപ്പുറത്ത് അപ്പുറത്തെ വാക്കത്തിൽ കൂടി ശൈത്താനും കൂടി വന്നിട്ട് ഇബ്ലീസ് പറയും, ഇയാൾക്ക് ഇബ്ലീസിനെ കാണുന്നു കേട്ടാ, ഇബ്ലീസ് എല്ലായിടത്തും വരുന്നുണ്ട്, ഇബ്ലീസ് വന്നിട്ട് എല്ലാ ഫിത്നയും നാട്ടിലുണ്ടാക്കും, സകല സുനിനി ഇടയിൽ ഫിത്ന ഉണ്ടാക്കും, സുനിന്റെ ഇടയിൽ ഫിത്ന ഉണ്ടാക്കുമ്പോ സലഫിക്ക് നല്ല സന്തോഷം, സുന്നി സുന്നി മുട്ടുമ്പോ സലഫിക്ക് ഭയങ്കര പെരുന്ന, ഒരു ഒരു പടി പൊട്ടിക്കുന്നുണ്ടാവും, ഒരു അറിയാതെ മിഠായി കൊടുക്കും, നമുക്കത് മനസ്സിലാകുന്നില്ല, അങ്ങനെയാണല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികള്, യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികള് തമ്മിൽ മുട്ടാനും ചീത്ത പറയാനും കലഹിക്കാനും പോകരുത്. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവർ അവരെ സുന്നി പ്രവർത്തനങ്ങളുമായി മാതൃകാപരമായി നല്ല നിലക്ക് പ്രവർത്തിച്ചു പോവാം. അപ്പൊ ഓരോരുത്തർ നല്ല നിലക്ക് പ്രവർത്തിക്കുമ്പോ അതിനേക്കാൾ നല്ല ആക്കാൻ മറ്റവർ നോക്കുന്നു, അപ്പൊ അതിനേക്കാൾ നല്ല ഓരോ നന്നാക്കുന്നു, അപ്പൊ നന്നാക്കി 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 അങ്ങനെ പോണ്ട. ഒരാൾ ഒരുത്തി കുത്തുകേടാക്കുമ്പോ അതിന്റെ ഡബിൾ തി കുത്തുകേടാക്കിയാലോ, നീ അതിനേക്കാൾ അപ്പുറായി. ഒരു നായ് നീ അതിലെ പോകുമ്പോ പാഞ്ഞുകൊണ്ട് വന്നു, ഇതിന്റെ കാല് കടിച്ച്, നീ പിടിച്ച് നായിന്റെ കാല് കടിച്ച്, അപ്പൊ എന്തായി, നീ രണ്ട് കാലുള്ള നായായി, അത് നാല് കാലുള്ള നായായി, അള്ളാഹു സലാമത്താക്കി തരട്ടെ. ഒരിക്കലും നമ്മള് സുഹൃത്തുക്കളെ തെറ്റിനെ തെറ്റുകൊണ്ടല്ലാതെ ഖുർആൻ പറഞ്ഞു, തിന്മനെ നന്മ കൊണ്ട് നമ്മൾ തടുക്കണം. അപ്പൊ നല്ല തന്നെ ചെയ്യണം, എല്ലാ സംഘാടകരും എല്ലാ സുന്നി സംഘടനകളും നല്ലത് 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 ഇങ്ങനെ ചെയ്യണം. ഒരുത്തരെക്കാൾ നല്ലത് മറ്റൊരുത്തത്, അതിനേക്കാൾ നല്ല പ്രവർത്തനം മറ്റൊരുത്തത്, അങ്ങനെ നല്ലത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഷൈത്താനിക്ക് സന്തോഷിക്കാൻ അവസരം കൊടുക്കരുത്, എല്ലാടത്തും ഞാനത് പറയാനുണ്ട്.
ഇബ്ലീസിനെ ആഘോഷിക്കാൻ വേണ്ടി ഇബ്ലീസിന്റെ പാർട്ടികളാണ് വിദ്യാർത്ഥിന്റെ കക്ഷികൾ. സകല വിദ്യാർത്ഥിന്റെ കക്ഷികളും ജുനൂർ ഷൈത്താൻ, ഷൈത്താനിന്റെ കക്ഷികളാണ്. അവർക്ക് സന്തോഷമാകുന്നത് ഷൈത്താനെ സന്തോഷിപ്പിക്കലാണ്. ആ നിലക്കുള്ള ഒരു പ്രവർത്തനവും നമ്മൾ ചെയ്യാതെ സുന്നത്തു ജമാഅത്ത്. നിങ്ങൾ നോക്ക്, ഒരു സലഫീനെ പ്രസംഗിച്ച് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് വഫാത്തായി. അള്ളാഹുവിന്റെ ഖബറു ശാലമായി കൊടുക്കട്ടെ. ചെറുശ്ശേരി ഉസ്താദ് വഫാത്തായപ്പോ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മൈത്ത് നിസ്കരിച്ചു, ദുആ വേണ്ടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സലഫികൾ പ്രസംഗിച്ചു, ഓ ഇത്ര നാക്കോളം പറഞ്ഞോണ്ടായി തമറമിലോ, മരിച്ചിട്ടാകുമ്പോ കണ്ടത് ആരക്കുന്നത്. അപ്പൊ ഓരപ്പോഴും ഒന്നെന്നെ വെറുതെ നമ്മളെ സീപ്പാക്കാൻ വേണ്ടി ഓർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നേ ഉള്ളൂ. ഇപ്പൊ കണ്ടില്ലേ മൈത്ത് നിസ്കരിച്ചത്, ഇപ്പൊ കണ്ടില്ലേ ദുആർന്നത്. ഓറു ഒന്നെന്നെ, അതേടാ ഞങ്ങൾ ഒന്നെന്നേടാ, ഞങ്ങൾ അന്ന് ഇന്നും എന്നും ഒന്നെന്നെയാണ്. സംഘടനാപരമായി ചില ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകും, അള്ളാഹു തല പരിഹരിച്ച് സുന്നത്ത് ജമാഅത്തി സുന്നി ആശയമുള്ള ഉലമാകരെയും നേതാക്കളെയും അള്ളാഹു ഒന്നാക്കി തരട്ടെ എന്ന് തന്നെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടായി, അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായി, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അടുത്ത് സഫ് കസാലകൾ കുറുസുകൾ ഇടയിൽ ഒഴിവാക്കാതെ, ഇബ്ലീസിന് സീറ്റ് കൊടുക്കാതെ, ഇബ്ലീസിന്റെ മക്കൾക്ക് സീറ്റ് കൊടുക്കാതെ. ഇബ്ലീസിന്റെ മക്കൾ എത്രയുണ്ടോ സാറേ? ഇബ്ലീസിന്റെ മക്ക പെറ്റൊന്നും മരിച്ചിട്ടില്ല, പെറ്റൊന്നും മരിച്ചിട്ടില്ല. അന്ന തുടങ്ങിയ എത്ര ഒരു മക്ക ഒരിക്കൽ പറയുമ്പോൾ മൂട്ട കുഞ്ഞു വെക്കുക, കുഞ്ഞു വെക്കുന്നല്ലോ മക്ക. ഇതെല്ലാം ബാക്കിയുണ്ട്. അതുകൊണ്ട് ആ കട്ടത്തിലും കേസിലൂടെ പറ്റെന്ന് പറഞ്ഞത്. മരിക്കുന്ന എപ്പോഴാണ് അത്? ലാസ്റ്റ് ഒക്കെ ഒന്ന് ചത്തു പോകുകയാണ്. ചുറന്ന കാലത്തിൽ പോലും അതിനു മുമ്പ് ചാവാനില്ല. ഇബ്ലീസിലും ഇബ്ലീസിന്റെ മക്കൾ രണ്ടും ചാവുന്നില്ല. അവർ രണ്ടും ജനിച്ചതെല്ലാം ബാക്കി, ആ തൊണ്ടനും ബാക്കി, ഈ തൊണ്ട ഇബ്ലീസ് തന്നെ. അപ്പൊ ഒന്നും ചത്തിട്ടില്ല. അപ്പൊ അതാണ് അവർ സംഭവം ഉണ്ടാവും. അതുകൊണ്ട് ആരും വിളക്ക് സീറ്റ് കൊടുക്കരുത്. ഇൻഷാല്ലാ എല്ലാവരെ കൽബൊന്നും മദീനയിലേക്ക് സലാത്തുല്ല മജ്ലിസ്, ബഹുമാനപ്പെട്ട തങ്ങളെ ഹദറത്തിൽ സലാത്തുല്ല മജ്ലിസ്, റസൂലുള്ളാഹിന്റെ കുടുംബം അഹ്ലു ബൈത്ത്, ബഹുമാനപ്പെട്ട വാലമ്പാട് ഉസ്താദിനെ പോലെ താലിമീങ്ങൾ ഇവിടെയുണ്ട്, അയ്യസ്സന്മാരായ ആജിമാരുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കുന്ന ആശിഖുകൾ. ചിലപ്പോൾ ചെറിയ ചെറുപ്പക്കാർ കുട്ടികളുണ്ടാകുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ നമ്മൾ എസ്എസ്എഫിന്റെ എസ്വിഎസിന്റെയും അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സംഘടനന്റെയും ചെറുപ്പക്കാർ ചിലപ്പോൾ നല്ലതായി റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കുന്നവരുണ്ട്. ഒരു സ്ഥലത്ത് എസ്എസ്എഫിന്റെ കുട്ടികൾക്ക് വിളിച്ച് ചോദിച്ചു, സാറേ ഒരു സലഫി വന്നിട്ട് റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞു പോയിട്ടുണ്ട്, ഞങ്ങളതിന് മറുപടി വെക്കുന്നുണ്ട്, ഉസ്താദ് തന്നെ വരണം എന്ന് പറഞ്ഞു. 110 സ്ട്രോങ്ങിൽ കുട്ടികൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു മക്കളെ അവർ പ്രസംഗിച്ച് ഇപ്പൊ പോട്ടെ, ഞമ്മ പെട്ടെന്ന് മറുപടി. ഉസ്താദ് അങ്ങനെ പറയരുത്, പെട്ടെന്ന് മറുപടി വെക്കണം ഉസ്താദേ. അവരാ നിലക്ക് റസൂലുള്ളാഹിനെ പറഞ്ഞിട്ട് പോയി. അതുകൊണ്ട് ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. ഞാൻ പോയി പ്രിയപ്പെട്ടവരെ, എന്നെ അതിലേക്ക് പിടിച്ചു വിളിച്ചത് സുന്നത്ത് ജമാഅത്തിന്റെ ചെറിയ മക്കളാണ്. അവർക്ക് റസൂലുള്ളാഹിനുള്ള ആ മഹബ്ബത്ത്. താജുല് ഉലമ മരിച്ചപ്പോ എസ്എസ്എഫിന്റെ ചെറിയ കുട്ടികൾ എനിക്ക് വിളിച്ച് ചോദിച്ചു, ഉസ്താദേ താജുല് ഉലമാനെ പറ്റി മൊബൈൽ ഫോണിലും ഒക്കെ ഇവർ വിഷയം കേൾക്കുന്നു. അതേ ഞാൻ പറഞ്ഞു, അതേ മക്കളെ താജുല് ഉലമ വഫാത്തായി പോയി എന്ന് പറയുമ്പോ മൊബൈൽ സ്വിച്ച് ഓഫാക്കാൻ മറന്ന ആ കുട്ടികൾ പൊട്ടിപൊട്ടി കരഞ്ഞിട്ട് ചോദിക്കുന്നു, ഉസ്താദെ ഇനി നമുക്ക് ആരി എന്ന് ചോദിക്കുന്നത് കാണാ. അങ്ങനെയുള്ള മക്കൾ ഇവിടെയുണ്ട്. അല്ലാഹു തആല ആ റസൂലുള്ളാഹിന്റെ മുഹബ്ബീങ്ങളായി ആശിഖീങ്ങളായി നമ്മളെ മുഴുവനും അല്ലാഹു ഉയർത്തി തെറുമാറാകട്ടെ. ആ റസൂലുള്ളാഹിനെ ഇഷ്ഖ് വെച്ചുകൊണ്ട് മദീനയെ പ്രേമിച്ചുകൊണ്ട് ഇഷ്ഖ് മദീന 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 എന്റെ കൽബിൽ അങ്ങ് മദീന വരണം. മല്ലീമാനു യുരിസു ഇലൽ മദീന ഈമാൻ മടങ്ങി ചെല്ലുന്നത് അങ്ങ് മദീനയിലേക്കാണ് അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ, ആ മുത്തുമുഖത്തെ കാണാൻ. ആശിഖൂ ചെറുപ്പക്കാരെ, മുത്തല്ലിമിങ്ങളെ, വയസ്സന്മാരെ, ഉമ്മമാരെ, കട്ടത്തിലെ മഖാമു റൂസിന് വന്ന ഉമ്മമാരെ, ചെറുപ്പക്കാരെത്തി പെൺമക്കളെ, കൽബിൻ്റെ ഉള്ളിൽ എപ്പോഴും വരണം മദീന 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 മദീന. മദീനത്തെ പ്രേമിക്കുന്ന ഉമ്മമാരുണ്ടായാൽ, മദീനത്തെ പ്രേമിക്കുന്ന പെൺമക്കളങ്ങ് വളർന്നു വന്നാൽ, മദീനത്തെ കൊണ്ടു നടക്കുന്ന ആൺമക്കളങ്ങ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ, ഫീത്തിന് എവിടെ, മതം മാറുന്നതെവിടെ, ആശയം മാറുന്നതെവിടെ ഇല്ല. അതുകൊണ്ട് ഇഷ്ഖേ മദീന, മഹബ്ബത്തേ മദീന, ഉമ്മ ആശിച്ചു ദ്വാരക്കൂമ്പമാരെ, ഉപ്പമാരെ, മക്കളോട് പറയൂ മോനെ എന്നൊന്ന് മദീനത്തേക്കയക്കണം, എന്നെ ഒന്നും
മരണത്തെ കയക്കണം. നിന്റെ വീട്ടിന്റെ പണി പിനീസാക്കുന്നത് പിന്നെയാക്കാം. എനിക്ക് വയസ്സായി താടിയും മുടിയൊക്കെ നിറച്ചുപോയ ഉപ്പമാരേ, നമ്മുടെ നിറച്ച ഉമ്മമാരെ, ഒന്ന് മദീനത്തെ കയം വേണ്ട മക്കളോട് പറ. ഓ ചെറുപ്പക്കാരെ, മദീനയിലെത്തണം, മദീനയിലെത്തണം. ആശിക്കൂ, ആശിക്കുമ്പോഴൊക്കെ നമുക്ക് അല്ലാഹു അതിന്റെ വഴി ഉണ്ടാക്കി തരുന്നു. നിങ്ങളൊക്കെ ദ്വാ ബർക്കത്ത് കൊണ്ട് താജുലുലുമാന്റെ ചെരുപ്പെടുത്തു നിന്നതിന്റെ ബർക്കത്ത് കൊണ്ട് വിശുദ്ധ മദീനയിൽ എങ്ങനെയൊക്കെ എത്താൻ ആഗ്രഹിക്കുന്നു ആ നിലക്ക് അല്ലാഹു നമ്മളെ എത്തിച്ചു തന്നിട്ടുണ്ട്, തരുന്നുണ്ട്. ഒരു റബീഉൽ അവ്വൽ 12 രാവിലെ മദീനത്തെത്തണമെന്ന് ആശിച്ചു. ജാമിയ സേദിക്ക് വേണ്ടി സൗദിയിൽ പോയി റിയാദിൽ നിന്ന് അതാ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വന്ന് പറയുന്നു, ഉസ്താദേ പുതിയൊരു വണ്ടി വാങ്ങിയിട്ടുണ്ട്, നമുക്കൊരു സിയാറത്തിന് പോകണം. എവിടെ പോകുന്നു? ഉസ്താദ് പറഞ്ഞെടുത്ത് പോകാം. ഞാൻ പറഞ്ഞു, മോനെ റബീഉൽ അവ്വൽ 12 നാളെ രാവിലെയല്ലേ, നമുക്കിന്ന് വൈകുന്നേരം മദീനയിൽ പോകാം. ആശിച്ചപ്പോ അതിന്റെ റൂട്ട് റബ്ബുണ്ടാക്കി തരുന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂല് ചെയ്യുമാറാകട്ടെ. അങ്ങനെ ആ ചെറുപ്പക്കാരനോടി കൊണ്ടുപോയി. അതാ റബീഉൽ അവ്വൽ 12 അക്കൊല്ലം തിങ്കളാഴ്ചയാണ്. സബഹിക്ക് 4 മണിയാകുമ്പോൾ ഹബീബായ റസൂലുള്ളാന്റെ തിരുമുറ്റത്തെത്തി. ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ റമദാനിലെ ഒരു വെള്ളിയാഴ്ച, ആദ്യത്തെ വെള്ളിയാഴ്ച മദീനയിലൊന്നു കൂടണമെന്ന് പാവപ്പെട്ട മുത്തല്ലിമായ മിസ്കീനായ ഞാൻ പടച്ച റബ്ബിനോട് ഇങ്ങനെ ആശിച്ചു കരഞ്ഞപ്പോൾ, താജുൽ ഉലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് സാധിപ്പിച്ചു കിട്ടും. അതാ 2 വർഷം മുമ്പ് വിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്തു മുസ്തഫ തങ്ങളുടെ റൗദയിലെത്തി. അല്ലാഹു ഖബൂല് ചെയ്യട്ടെ. നിങ്ങളോട് എന്തിനിത് പറഞ്ഞു? ആശിച്ചത്, ആഗ്രഹിച്ചത്, പടച്ച റബ്ബിനോട് പൊട്ടി പൊട്ടി കരഞ്ഞ് ആവശ്യപ്പെട്ടത്. കയ്യിൽ കാശുണ്ടോ, ആവതുണ്ടോ, വഴിയുണ്ടോ, തെറിവുണ്ടോ എന്ന് ചിന്തിക്കണ്ട, അതുണ്ടാക്കി തരുന്ന ഉടമസ്ഥനാണ്. ആശിക്കൂ, ഇഷ്കങ്ങ് മദീനയിലേക്ക് നീളൂ. ആ ഇഷ്കോടുകൂടി ഒന്ന് മജ്ലിസ് ഭംഗിയാകാൻ വേണ്ടി, ഹബീബായ റസൂലുള്ളാന്റെ തിരുനോട്ടം കിട്ടാൻ വേണ്ടി, ഹബീബ് ഒന്ന് കട്ടത്തിലെ മഖാമു റൂസിന്റെ സരസ് കണ്ട് മുത്തു റസൂലുള്ളാന്റെ കൽബൊന്ന് സന്തോഷമാകാൻ വേണ്ടി. സഹാബത്തിനോടൊരിക്കൽ പറഞ്ഞു, സഹാബാക്കളെ, നിങ്ങളെക്കാളും ഞാൻ സ്നേഹിക്കുന്ന ഒരു കൂട്ടം എന്റെ ഉമ്മത്തികൾ വരാനിരിക്കുന്നു. സഹാബ, അവരാരാണ്? നബിയേ, തങ്ങളെ കണ്ട് തങ്ങളെ കൂടെ നിന്നു, തങ്ങളെ കൊണ്ട് പഠിച്ച്, തങ്ങളെ കൂടെ നിസ്കരിച്ചു, തങ്ങളെ കൂടെ തങ്ങളെ എല്ലാ ബറക്കത്തുകളും സമ്പാദിച്ച ഞങ്ങളെക്കാളും ഞങ്ങളെ ജീവൻ തന്നെ, തങ്ങളെ തങ്ങളെ ഉമ്മയും ബാപ്പയും കുടുംബവും ഞങ്ങളെ നഫ്സും അവിടത്തേക്ക് തെണ്ടമാണ് സമർപ്പിക്കുന്ന ഞങ്ങളെക്കാളും തങ്ങൾ ആരെയാണ് നബിയെ സ്നേഹിക്കുന്നത്? അത് ഏത് ഉമ്മത്തികളാണെന്ന് ചോദിക്കുമ്പോൾ, ഓ കട്ടിത്തലയിലും പരിസരത്തുള്ള സുന്നി ഉമ്മത്തെ മനസ്സിൽ വെച്ചോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ ആഖിർ സമാനി, ലോകങ്ങളൊക്കെ ഫിത്നയായി നാശമുണ്ടായി. എല്ലാ ബിദ്അത്തിന്റെ കടൽമാലകളുടെ തെരകൾ വരുമ്പോൾ ബിദ്അത്തും ഫിത്നയും വരുമ്പോഴും എന്റെ ഉമ്മത്തികളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ എന്നെ കാണാൻ ആശിച്ചു, എന്നെ കാണാൻ ആശിച്ചു കൊതിച്ചു കൊതിച്ചു. അതിനു വേണ്ടി എന്തു സമർപ്പിക്കാൻ തയ്യാറുള്ള ഒരു കൂട്ടം മുഹബ്ബീങ്ങൾ അവർക്ക് എന്നെ കാണണം, മദീനയിലെത്തണം. ആ നിലക്കുള്ള ആശിഖികൾ മുഹബ്ബീങ്ങൾ അവർ എന്നെ കണ്ടവരല്ല, എന്റെ ശബ്ദം കേട്ടവരല്ല, എന്നെ പറ്റി അവർ മറ്റുള്ളവർ പഠിപ്പിച്ചത് കേട്ട് പഠിച്ചതാണ്. ആ ഉമ്മത്തിനെയാണ് സഹാബ നിങ്ങളെക്കാളും ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത്. മഹബ്ബത്ത് വെക്കുന്നതെന്ന് മുത്തു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞിട്ടുണ്ട്, അർഹമുർ റഹീമായ അല്ലാ, അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, അതിന്റെ ഹബീബായ മുത്തു 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 തങ്ങൾ അന്ന് പറഞ്ഞ കൂട്ടത്തിൽ, റബ്ബേ ഈ സാധുക്കളായ ഞങ്ങളെ മുഴുവനും മുഴുവൻ സുന്നി കുടുംബങ്ങളെയും സംഘടനാ കുടുംബങ്ങളെയും നീ പെടുത്തി തരണേ റഹ്മാനേ.
എല്ലാവരും ചൊല്ലിക്കൊളിയാനബി സലാം അലൈക്കും യാ റസൂൽ യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹി അലൈക്കും يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلة يا سبدا يا الله إي باوانغل إي دوشي إن حبيب نور الله ഇഷ്ഖോട് കൂടി ചൊല്ലിയ സലാത്തും സലാമും അവിടുത്തെ മധുഹും പരിശുദ്ധ ദർബാറിൽ നീ കേൾപ്പിക്കണം റഹ്മാനെ. ഒന്ന് ഞങ്ങളെ മജ്ലിസിലേക്ക് തിരിഞ്ഞു നോക്കാൻ നീ ഓർമ്മ കൊടുക്കണം റഹ്മാനെ. ഈ സാധുക്കളെ ഒന്ന് ഏറ്റെടുക്കാനും അവിടുന്ന് സ്നേഹിക്കാനും നീ ഓർമ്മ കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾ ഈ മജ്ലിസിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് സകല ദോഷങ്ങളും ഞങ്ങളെ ഈമാനിക്ക് സംഭവിച്ച സകല കറകളെയും നീ നീക്കിത്തരണേ റഹ്മാനെ. നിന്റെ ഹബീബിനെ മഹബത്ത് വെക്കുന്ന മുഹബ്ബീങ്ങളിൽ റബ്ബായ നിന്നെ പേടിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനെ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അവിടെ തന്നെ കുറച്ച് സമയം ഇരുന്നോളി ഇൻഷാഅല്ലാ. കസാലകൾ ഒഴിവാക്കാണ്ടിരുന്നോളി. ആ ഒഴിവുണ്ടെങ്കിൽ ആ കസാല പൊക്കിയിട്ട് ബാക്കിലേക്ക് കൊടുത്തോളി ഇൻഷാഅല്ലാ. ആളില്ലാത്ത കസാല പൊക്കിയിട്ട് കൊടുക്ക് ഇൻഷാഅല്ലാ. ബാക്കിൽ വല്ല കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങനെ അങ്ങനെ അൽഹംദുലില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിൽ കൊടുത്ത് കൊടുക്കും. എല്ലാവരും കൈ മുറിച്ച് കൊടുത്ത് കൊണ്ടു പോകണ്ട, ആരും നിങ്ങൾ ഇരുന്നിട്ട് വിശപ്പിക്കണ്ട. മെല്ലത് കൈ കൈ പൊക്കിയാൽ അവിടത്തേക്ക് പോകും. മഷാല്ലാ പിടിച്ച പോലെ പിടിച്ച മഷാ മഷാല്ലാ. അങ്ങനെ 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 സ്വന്തം വാൾഡറിൽ മാറാൻ അങ്ങനെ മഷാല്ലാ. നടുവിൽ പോകണ്ട, കയറത്തെ പോലെ മതി. എല്ലാവർക്കും കൂലി ഇട്ടുന്നിട്ടില്ല ഇൻഷാല്ലാ. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ ഇൻഷാല്ലാ. ആ ബാക്കിൽ വെച്ചോട്ട്, അവിടെ ബാക്കിൽ കുറച്ച് ആൾ നിൽക്കുന്നുണ്ട്. ഓറി ഇപ്പോൾ നടുവിലേക്ക് കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ്. വേഗം നിർത്തും. നിങ്ങൾ 7 മണിക്ക് തന്നെ വന്നാൾ ആസം കഴിച്ചിട്ടില്ല, ചോറ് കഴിച്ചിട്ടില്ല. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. നമ്മൾ അതിൻ്റെ ദ്വാരക്ക് ആരും നന്നായിട്ടില്ല. നമ്മളെ മനസ്സിൽ നമ്മൾ നന്നായ പോലെ നമുക്ക് തോന്നും. കണ്ണാടീൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ നന്നായിട്ടുണ്ട്. അത് മേലെ കാണുന്ന ഈ ഭാഗം മാത്രം, അത് ഫൈബറിൻ്റെ സാമാനം നല്ല നേരമാണ്. ചേലയിൽ ഒടിച്ചെങ്കിൽ നല്ല കുപ്പായലിട്ടെങ്കിൽ അത് നമ്മളെ കൽബിൻ്റെ ഉള്ളു നന്നാവണം. ാതിന്റെ മാസങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ പറഞ്ഞത്, മാസം മുമ്പ് പോയപ്പോൾ പറഞ്ഞത്, എന്റെ കൽബിൽ ഈമാനിന്റെ പ്രകാശം അങ്ങനെ തിളങ്ങി തിളങ്ങി മൈരിഫത്ത് കിട്ടി, അതിന്റെ പ്രഭ എന്റെ മുഖത്ത് ലങ്കി തെളിഞ്ഞുകൊണ്ട് മരിക്കാൻ ദ്വാരക്കണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ എല്ലാവരും ചിന്തിച്ചത് കിട്ടിയത് മതിയായിട്ടില്ല, മതിയായിട്ടില്ല. നമുക്ക് കുറച്ച് കിട്ടി, നമ്മളെല്ലാ ധാരണ. അത് ബിലീസ് ആരും ഉണ്ടെന്നില്ല. ബിലീസ് എന്നാ പിരിസം കണ്ട, നിങ്ങൾ ആദ്യത്തെ പിരിസം ഇറക്കിയിരുന്നത് രണ്ടാമത് ചെല്ലി ചെല്ലിയിട്ട് ചെല്ലിച്ചല്ലേ, നിങ്ങൾ ചെല്ലിയല്ലേ, മിന്നെ ചെല്ലിയില്ലല്ല. അത്രയും നിങ്ങൾക്ക് അരിസല്ലത്, നിങ്ങൾക്ക് അരിസല്ല. ഈ പാർട്ടിൻ്റെ അരിസല്ലായിപ്പോയി. സലാമത്താക്കി തരും ഈ പാർട്ടിയിലെ. ഞാൻ അവനെ കാണുമ്പോൾ എൻ്റെ മുഖം നോക്കല്ല, ഞാനും അങ്ങനെ അല്ല. നീ ഇപ്പം നോക്കിയിട്ട് എന്താകുന്നുണ്ട്? നീ നോക്കിയിട്ട് ഒരു പൊഞ്ചിരിച്ചപ്പോ നിനക്കൊരു സദഖാന്റെ കൂലി. അത്തവസ്സുമു ഫീ വജീഹി അഖീക സദഖ ഔ കമാ ഖാല സദഖ റസൂലുള്ളാഹി. നിന്റെ സഹോദരന്റെ മുഖം നോക്കിയിട്ടൊരു പൊഞ്ചിരിച്ചാൽ നല്ല 10 പൊണ്ടം കൊടുത്ത ചരക്കച്ച് കൊടുത്ത കൂലി കിട്ടും. നബി മുഹമ്മദ് റസൂലുള്ളാഹി കണ്ട ഒരു ചിരി മാത്രം, ഒരു ചിരിച്ച് അസ്സലാമു അലൈക്കും. പ്രായത്തല്ലേ അല്ല, നീ നീ എൻ്റെ നമ്മളാളല്ല. അല്ല, ആൾ നമ്മളെ തന്നെ. നമ്മളത് പറഞ്ഞു രണ്ടാളും കിടക്കുന്ന ചിലപ്പോൾ മയ്യത്ത് എടുക്കന്നെ, കട്ടത്തിലൊക്കെന്നെ. ചിലപ്പോൾ ഒരു നാക്കം പിന്നെയും പയ്യ നീ ഞാൻ മരിച്ചെങ്കിൽ കണക്കായി, അല്ലെങ്കിൽ ഒക്കത്തെ മരിച്ചെങ്കിൽ അന്ന് തന്നെ മയ്യത്ത് കൊണ്ടുവരും. പിന്നെ എന്നിട്ട് എന്നിട്ട് അപ്പോൾ അപ്പോൾ പിന്നെ ഒരു ശരിയായി. പിന്നെ അങ്ങനെ ആയിട്ട് നോക്കുമ്പോൾ പിന്നെ ബോർഡ് മാത്രം ബാക്കി, ആൾക്കാരെല്ലാം ശരിയായി.
പിന്നെ ബോട്ട് മാത്രം ബാക്കി, ബോട്ടിന് ആളില്ലാണ്ട് അള്ളാഹു സലാമത്താക്കി തരാം. നമ്മൾ സ്വഭാവം നന്നാക്കണം, സ്വഭാവം നന്നാക്കണം. നൽകണ്ടില്ല ബഹുമാനപ്പെട്ട കാന്തപുരം മുസാദ് മുമ്പര കൊല്ലു എന്ന് പറഞ്ഞിട്ട് ഒരുത്തന് വധഭീഷണിയാക്കി, വധഭീഷണി നിങ്ങളെ കൊല്ലൂ, നിങ്ങളെ കൊല്ലു, ഇത്ര ദിവസത്തിനുള്ളിൽ കൊല്ലൂ. അങ്ങനെ മൊബൈൽ ഫോണിൽ വന്നു. അങ്ങനെ പിന്നെയും പിന്നെയും വരുമ്പോൾ ഉസ്താദിൻ്റെ ശിഷ്യന്മാരൊക്കെ അറിഞ്ഞിട്ട് കാണിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ അടച്ചു. അങ്ങനെ കുന്ദമംഗലത്തെ പോലീസ് വന്നിട്ട് ആ മൊബൈൽ എവിടെ നിന്ന് വന്നിട്ട് മൊബൈലിൻ്റെ ആളെ പിടിച്ചു. ഒരു ചെറുപ്പക്കാരനെ ബാല്യക്കാരനെ കിട്ടി, അവനെ പിടിച്ചുകൊണ്ട് മർക്കസിലേക്ക് വന്നു. പോലീസെല്ലാം പറഞ്ഞു. അപ്പോഴൊക്കെ എ പി ഉസ്താദ് റൂമിലുണ്ട്, എ പി ഉസ്താദ് റൂമെന്ന് പറഞ്ഞു. ഉസ്താദിന് വധഭീഷണി കൊല്ലു എന്നിട്ട് ഭീഷണി ആക്കിയ ആ ആളെ പോലീസ് പിടിച്ചു കൊന്നു. അപ്പോൾ ഉസ്താദ് റൂമിൽ ഇങ്ങനെ ഇറങ്ങി നല്ല റാഹത്തിൽ ചിരിച്ചുകൊണ്ട് വരുന്നു ഉസ്താദ് ചിരിച്ചിട്ട്. അപ്പോൾ വന പുറത്ത് നിർത്തിന് പോലീസ്. ഹാ ഉസ്താദ് ചിരിച്ചിട്ട്, ആ അയ്യാ അതിൻ്റെ ആള്, ആ നീയല്ലേ അങ്ങനെ ആക്കിയത്, ആ എന്നൊന്നും അങ്ങനെ ചെയ്യല്ലേ, നീ നന്നാവണം കേട്ടാ ചിരിച്ചിട്ട്. പോലീസുകാരെ തലപിടക്കയില്ലേ, ഞങ്ങൾ ഇത്ര ടെൻഷനാക്കിയിട്ട് തലച്ചൂടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇയാൾക്ക് വിഷയമില്ല ബാബ. അപ്പൊ പോലീസ് എസ് ഐ ചോദിച്ചു പോലും, എസ് ഐ എന്തോ ചോദിച്ചു പോലും, ഓന്റെ പേരിൽ ഏത് വകുപ്പനുസരിച്ചിട്ടാണ് കേസ് ഇടേണ്ടത്? ഉസ്താദ് പറഞ്ഞ പോലെ ഒരു വകുപ്പും വേണ്ട, കേസ് വേണ്ട. അള്ളാഹു അവനെ നന്നാക്കട്ടെ. ഇനി ഏതാ അങ്ങനത്തെ പണിക്കൊന്നും പോകാൻ പാടില്ല കേട്ടാ. ആ പോയിക്കോ, ചായ വേണ? ഓ ഇനി മരിക്കോളാക്കോ, ഇനി മരിക്കോൾ. ഓ വധഭീഷണി ആക്കോ, അല്ല വധഭീഷണി ആക്കുന്നൊക്കെ തോക്കൂളോ. ഇതുണ്ടായ സമയത്ത് നമ്മളെ സ്വഭാവം നന്നാവണം. നമ്മ ഈ പറച്ചട്ടി സ്വഭാവം, കടിച്ചിട്ട് തിന്ന സ്വഭാവം ഉണ്ട്. കേട്ടെന്നറിയോ, ഇടക്ക് വൈനേന്ന് ഇടക്കും പോയിട്ട് ലഞ്ചല്ലേ. അള്ളാഹു തല ഇത്ര നല്ല നാവും ഇത്ര നല്ല മുഖവും ഇത്ര നല്ല പല്ലിന്റെ സെറ്റൊക്കെ തന്നിട്ട് ആ മുസ്ലിമായ, അല്ല ഒരു മനുഷ്യനോട്, ഹിന്ദു ആട്ടെ ക്രിസ്ത്യാനായിട്ട് ഏത് ജാതിയാവട്ടെ, ബഹുമാനപ്പെട്ട മർഹൂം ഈ അസുമുസ്ലിമാണ്, അള്ളാഹു തറഞ്ഞു ഉയർത്തി കൊടുക്കട്ടെ. കോഴിക്കോട് അങ്ങാടിയിൽ അല്ലോ ബസാറിൽ ഇങ്ങനെ മൂപ്പര് പോകുമ്പോ ഒരു ബിദ്യാർത്ഥിക്കാരന് മുമ്പിലേക്ക് വന്നു. അപ്പൊ അലുവ വാങ്ങുന്നിടത്ത് അപ്പൊ മൂപ്പര് ഈ അലുവ എത്ര ചോദിച്ചു പോലും. അപ്പൊ ഓന് മറ്റേ അലുവക്ക് എത്രയും ചോദിച്ചു പോലും, പച്ച ഔലിയ്ക്ക് എത്ര ചോന, അലുവ ഔലിയല്ല അലുവ ചോദിച്ചു പോലും, നീ അലുവിലേക്കിരുന്ന വീട്ടിൽ അങ്ങനെ ചോദിച്ചു പോലും. അപ്പൊ മൂപ്പര് ഓനെ നോക്കിട്ട് ഇങ്ങനെ ചിരിച്ചു പോലും, അലുവ എന്റെ രണ്ടാൾ നോക്കുമ്പോ. അപ്പൊ ഇവൻ പോയിട്ട് പറഞ്ഞു പോലും, മൂപ്പര് പ്രസംഗിക്കുമ്പോ സുന്നത്ത് ജമാഅത്ത് പറയുമ്പോ സിംഹം പോലെ ഉണ്ട്, നമ്മളെ കിട്ടി അങ്ങ് മിതിഞ്ഞിറും. അലുവന്റെ ബസാറിലെന്തുമില്ല, അലുവന്റെ ബസാറിലെന്തുമില്ല, അത് അലുവന്റെ ബസാർ, ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ബസാർ. അതാ പക്ഷെ അലുവന്റെ ബസാറില്ല, നീ എങ്ങനെ നിർത്തും ബസാറിൽ പോയിർത്തു, ഞാൻ അതിൻ്റെ ആള്, നീ എന്തിൻ്റെ ആള്, നീ അല്ല നീ എന്തിൻ്റെ ആയിട്ട് കൊണ ഉണ്ടെങ്കിൽ എന്താ, ഒരു നല്ല ആൾ എന്തെങ്കിലും ആയെങ്കിൽ കൊണവും നിന്നെ പോലത്തെ ആയിട്ട് കൊണവില്ല ചങ്ങായി. വാഹു നമ്മളെ സ്വന്താക്കി തരട്ടെ. ആ പറിച്ചട്ട സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഉലമാക്കളും ഉമറാക്കളും അല്ലേ ഈ സമൂഹത്തിന്റെ ഏറ്റവും രണ്ട് വലിയ വിഭാഗമാണ് ഉലമാ ഉമറാവും. ഉലമാ ഉമറാ എന്ന് പറഞ്ഞാൽ എന്താ, അതാത് കാലഘട്ടത്തിലുള്ള അലിമികളും കട്ടത്തലയിൽ കട്ടത്തലയിലുള്ള അലിമികളും, അങ്ങനെ ഓരോ നാട്ടിലുമുള്ള ഉലമാ ഉമറാൾ. ഉമറാ എന്ന് പറഞ്ഞാൽ മൈക്കാള് തേനപ്പി എന്ന കുഞ്ഞാജി എന്ന് മനസ്സിലാക്കുന്നു. ഉലമാ എന്ന് പറഞ്ഞാൽ അത് വേക്കൽ ഉസ്താദ് കർണാടകത്തിൽ, അല്ലെങ്കിൽ മറ്റമ്മാടി ഉസ്താദ് മനസ്സിലാക്കുന്നു. ഇവിടെയുള്ള അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമിങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ, ഉലമാഇന്റെ ആനുകൂല്യം വാങ്ങുന്നവർ, ഉലമാഇന്റെ ബഹുമാനവും സ്ഥാനവും വാങ്ങുന്നവർ, അവരൊക്കെ ആലിമിങ്ങളല്ലേ, ആലിമിങ്ങൾ തന്നെ. നിങ്ങൾ ആ സമയത്ത് എന്താ ആലിമിങ്ങളല്ല എന്ന് പറയുന്നത്? നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. അല്ലാഹുവിന്റെ ദീനിന്റെ ഉലമാ, അതുപോലെ ദീനിന്റെ ഉമറാ. ഉമറാ എന്ന് പറഞ്ഞാൽ ആരാ? ആ നാട്ടിന്റെ നാടി നരമ്പുകൾ അറിയുന്ന, അവിടത്തെ പ്രശ്നങ്ങളൊക്കെ പഠിച്ച് പരിഹരിക്കാൻ കഴിയുന്ന, ഒരു ഭാഗത്തോ കുടുംബത്തിനോ അല്ലെങ്കിൽ സൈഡിലോ സപ്പോർട്ട് നിൽക്കാതെ സത്യം സത്യം പോലെ മനസ്സിലാക്കി, യാഥാർത്ഥ്യം മനസ്സിലാക്കി നാട്ടിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഉമറ എന്ന് പറഞ്ഞാൽ. പൈസക്കാർ എന്നർത്ഥം അല്ല. ചിലപ്പോ ഒരു പൈസ ഉണ്ടാവൂല, ഒനിക്ക് നന്നായിട്ട് നീതി അറിയും, ഒരു നാട്ടിന്റെ നാടി നരമ്പ് അറിയും,
ഒരു നാട്ടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അറിയും. കുടുംബത്തിന്റെ സപ്പോർട്ട് നിൽക്കൂല, പാർട്ടി ബേസിൽ സപ്പോർട്ട് നിൽക്കൂല. സത്യം എവിടെയുണ്ട് ആ സത്യം കണ്ടുപിടിച്ച് പറയും. പൈസ അവന്റെ അടുത്ത് ഉണ്ടാവൂല, അല്ലെങ്കിൽ വലിയ എഡ്യൂക്കേറ്റഡ് ആയിരിക്കൂല, അവൻ തന്നെയാണ് ഒരു നാട്ടിന്റെ ഉമറാ എന്ന് പറഞ്ഞാൽ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പൈസക്കാരന്റെ അറബി ഉമറാകുന്നല്ല, അവന്റെ അറബി അഗനിയാകുന്ന അഗനിയാ ആലി പണക്കാരൻ. നമ്മൾ മനസ്സിലാക്കാൻ എങ്ങനെയല്ല, പൈസക്കാരൻ എന്ന് പറഞ്ഞാൽ അവരാണ് നാട്ടിന്റെ ഉമറ, അത് ശരിയല്ല. പറഞ്ഞു മനസ്സിലായി നിങ്ങൾ? അങ്ങനെ നാട്ടിന്റെ ഉലമ ഉമറ അവരാണ് ഈ ദീനിന്റെ ഏറ്റവും വലിയ ജവാബ്ദാരി ഉള്ളവർ. ദീനിന്റെ ഏറ്റവും വലിയ ജവാബ്ദാരി ഉള്ളവർ ആ രണ്ട് വിഭാഗം ആണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉലമാ ഉമറാ ഇദാ സലഹ മിൻ ഉമ്മതി സിൻഫാൻ മിൻ ഉമ്മതി ഇദാ സലഹ സലഹ الناس കുല്ലുഹും വഇദാ ഫസദ ഫസദ الناس കുല്ലുഹും അൽ ഉലമാ വൽ ഉമറാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തികളിൽ രണ്ട് വിഭാഗം ജനങ്ങൾ, ആണ് പെണ്ണ് എന്നല്ല പറഞ്ഞത്, ആണ് പെണ്ണ് എന്നല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്റെ ഉമ്മത്തിന് രണ്ട് വിഭാഗം, അവർ നന്നായാൽ ആ നാടും ദീനും ഒക്കെ നന്നായി, ആ രണ്ട് വിഭാഗം മോശമായാൽ ദീനും നാടും മുഴുവനും മോശമായി ഫസാദായി എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് ആ രണ്ട് കൂട്ടർ? അതിൽ ഒന്ന് അല്ലാഹുവിന്റെ ദീനിന്റെ ഉലമാക്കൾ തന്നെ. അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് അല്ലാഹുവിനെ പേടിക്കേണ്ട ക്രമത്തിൽ പേടിക്കുന്നവർ അല്ലാഹുവിനെ അറിഞ്ഞവർ തന്നെ. അല്ലാഹുവിനെ പേടിക്കുന്നവർ അല്ലാഹുവിനെ അറിഞ്ഞവർ മാത്രമാണ് അല്ലാഹുവിനെ പേടിക്കുന്നവർ. അല്ലാഹുവിനെ അറിയാത്തവർക്ക് എങ്ങനെ അല്ലാഹുവിനെ പേടിക്കാൻ കഴിയും? സുഹൃത്തുക്കളെ, എത്ര അർത്ഥവത്താണ് ആ വാക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നമുക്കിതൊരു പാമ്പാണ്, ഈ പാമ്പ് തൊട്ടാൽ പാമ്പിനെ ഞാൻ അടിച്ചാൽ എന്നെ കടിച്ചെന്നെ കൊല്ലും എന്ന് ഞാനും നിങ്ങൾ അറിഞ്ഞത് കൊണ്ടൊരു പാമ്പിനെ കാണുമ്പോ അത് കടിച്ചേ കണ്ടാന്ന് പറഞ്ഞ് നമ്മൾ ഓടാൻ പോകുന്നു, കൊല്ലാനും ചിലപ്പോ പേടിയുണ്ടെങ്കിൽ പോകുന്നില്ല. എന്തേ, ആ മുമ്പിലുള്ളത് പാമ്പാണെന്നറിഞ്ഞത് കൊണ്ടാണ്, വലിയ വിഷമുള്ള സർപ്പമാണ് എന്നറിഞ്ഞപ്പോ ഞാനും നിങ്ങളോടും നാളെ കൂട്ടുന്നു. നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് കളിച്ചു കൊണ്ടിരുന്ന ഒരു പിഞ്ചു പൈതൽ, ആ പിഞ്ചു പൈതലിന്റെ മുമ്പിലേക്കൊരു പാമ്പ് സർപ്പം അതിന്റെ ജടയെടുത്തുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ആ കുട്ടി കണ്ടോ തന്റെ കൈ കൊണ്ടൊറ്റ അടിയടിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്തേ കാരണം? ഇത് പാമ്പാണെന്നറിയാത്തത് കൊണ്ട് കുട്ടിക്ക് പാമ്പിന്റെ പേടിയില്ല. അനുഭവമല്ലേ നമുക്ക്? നമ്മളെ ബുദ്ധി പറയുന്നില്ലേ? അപ്പോഴാണ് ആ പാമ്പ് കുട്ടിനെ കൊത്തുന്നത്, അപ്പോഴാണ് ആളുകളെ കോടി വരുന്നത്. സുബ്ഹാനല്ലാഹ്. പാമ്പ് കൊത്തിയിട്ട് കിടാവ് മരിച്ചു. എന്തേ പാമ്പ് കൊത്തിയത്? പാമ്പിനെ കാണുമ്പോ കുട്ടി കൈ തന്റെ കൈ കൊണ്ട് അറ്റടിയടിച്ചു. ഞാനും നീങ്കാം, പാമ്പിനെ കാണും പാട്ടി ഓടിയില്ലേ? അറിഞ്ഞാലല്ലേ ഓടുന്നത് പായുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ അറിഞ്ഞവർക്കാണ് അല്ലാഹുവിന്റെ പേടി. അതാണ് താജുൽ ഉലമക്ക് അല്ലാഹുവിനെ അറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പേടി. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എമ്മ ഉസ്താദിന് അല്ലാഹുവിനെ അറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പേടി. ശംസുൽ ഉലമ ഉസ്താദിന് അല്ലാഹുവിനെ അറിഞ്ഞപ്പോഴാണ് താജുൽ ഉലമക്ക് ലെറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിയിക്കുന്നത്. അല്ലാഹുവിനെ അറിഞ്ഞവർക്കല്ലേ അല്ലാഹുവിന്റെ പേടി. അല്ലാഹുവിനെ അറിയാത്തവർക്ക് എന്താ അല്ലാഹുവിന്റെ പേടി? ആ നിലക്ക് അല്ലാഹുവിനെ അറിയുന്ന അല്ലാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ ആലിമികളാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ ഉമ്മത്തിൽപ്പെട്ട രണ്ട് കക്ഷി നന്നായാൽ എന്ന് പറഞ്ഞ രണ്ടിൽ ഒന്നാമത്തെ ആലിമികളാണ് പണ്ഡിതന്മാർ. അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിനെ അറിഞ്ഞോ ജനങ്ങൾക്ക് അവരുടെ ജീവിതം, അവരെ നടത്തം, അവരെ പോക്ക്, അവരെ വിരുത്തം, അവരെ ഇബാദത്ത്, അവരെ സ്വഭാവങ്ങൾ എല്ലാം ജനങ്ങൾക്കൊരു മാതൃകയാവണം ആലിമികള്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളെ ഉലമാക്കളെ നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. സുബ്ഹാനല്ലാഹ്. ആലിമികൾ അവരെ ജീവിതത്തിലൂടെ നന്നായാൽ, ത്തിലൂടെ നന്നായാൽ, പെരുമാറ്റത്തിലൂടെ നന്നായാൽ, കുടുംബത്തിലൂടെ നന്നായാൽ, നാട്ടിലൂടെ നന്നായാൽ. സുബ്ഹാനല്ലാഹ്. ഓർത്തു വലിയ നല്ല ആലിം പോരേലോ, ഒരേ മടച്ചറുമ്പേ.
അയ്മാട് കേൾക്കുമ്പോൾ അയ്മ പറയുന്നു അയാൾ മൊയിലാറല്ല. അപ്പോൾ നമ്മൾ കാക്കട്ടെ. നാട്ടിൽ നല്ല ആള് അഹില്യക്ക് നല്ലതില്ല, ഖിയാറുക്കും. നിങ്ങൾ ഏറ്റവും ഖൈറായവർ ഖിയാറുക്കും ലി അഹ്ലിഹി. നബി മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, സ്വന്തം വീട്ടിൽ ഭാര്യ മക്കള് ഉപ്പ കൊടും അനുജന് ജ്യേഷ്ഠന് മൂത്താപ്പ എളാപ്പ കുഞ്ഞമ്മ അമ്മായി കാക്ക എളാമ മൂത്തമ്മ ഇങ്ങനെ കുടുംബം ഉണ്ടല്ലോ, ആ കുടുംബത്തിൽ ഖൈറായവനാണ് നിങ്ങളിൽ ഖൈറായവർ നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് പൊരയിൽ ഓന ഓനം കണ്ടോടോ, ഓനിക്കും കണ്ടോടും. പള്ളിയുടെ അടുത്ത് എത്തിയിട്ടാകുമ്പോൾ തേനും പാല് പോലത്തെ മനുഷ്യൻ. ഏ ചങ്ങായി, നിന്നെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് നീ ഖൈറായവനെന്നല്ല. ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗം കുടുംബജീവിതത്തിലേക്ക് പോകുന്നില്ല. പല മനുഷ്യന്മാരങ്ങനെയുണ്ട്, പെണ്ണുങ്ങൾ അങ്ങനെ കുറെ പറിച്ചിട്ട് പെണ്ണുങ്ങളുണ്ട്, വേറും മോശപ്പെട്ട പെണ്ണുങ്ങൾ. ഏ ഒരു ഒരു 55 വയസ്സായി, 80 വയസ്സായി ഒരു കാക്ക മരിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടൊന്നും അറിയില്ല, കാക്ക മരിച്ചു. ആ കാക്ക മരിച്ചിട്ടാവുമ്പോ തൊണ്ട വയസ്സം തൊണ്ട തൊണ്ട പേരാക്കി തൊണ്ടമാർ പേരാക്കിയുണ്ട് വയസ്സം അതിന് തൊണ്ടാലും ഞാനും തൊണ്ടനെ കുറ്റം പറയുന്നതല്ല, തൊണ്ടാലെങ്കിൽ വയസ്സാണ് അർത്ഥം. ഇയാൾ മരിച്ചു, അയ്മാവും തൊണ്ടിയായിട്ടുണ്ടാവും, തൊണ്ടി കിളവത്തിയിട്ടുണ്ടാവും. അങ്ങനെ മരിച്ചിട്ട് 3 ദിവസം കഴിയുമ്പോക്ക് ഒരു ചക്കനയക്കുന്നു പുള്ളിനെ തോന്നും. എന്നിട്ട് അയ്മ ചോദിക്കുന്നത്, പിന്നെ മാപ്പിള മരിച്ച പെണ്ണുങ്ങ എത്ര നാക്കാളം ഇദ്ദേലിരിക്കണം, മറയിലിരിക്കണമെന്ന് ഉസ്താദിന്റെ മുട്ട കേട്ടിട്ട് ബാ. അപ്പൊ ഞാൻ വിചാരിച്ച എന്താ ഇതിൽ പുതിയ ചോദ്യം, എല്ലാവർക്കും അറിയുന്ന വിഷയല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു 4 മാസവും 10 ദിവസവും മറയിലിരിക്കണം, ഇദ്ദയിലിരിക്കണം. അങ്ങനെ നിന്റെ അജ്ജിയോട് പറയും ഓ. പോയി ആ ചക്കൻ കുറച്ച് കഴിയുമ്പോൾ ചണ്ടാവുന്നു വന്നു, വന്നിട്ട് പറഞ്ഞ അജ്ജി നണ്ടമുട്ട ചെന്നത് അജ്ജനും അജ്ജിയും സമയമില്ലല്ല, സമയമില്ലാതെ അവർ 20 കൊല്ലമല്ല തങ്ങൾ സമ്പർക്കം ഇല്ലാത്ത, സമ്പർക്കം തൊണ്ടൻ തൊണ്ടൻ സമ്പർക്കം നിൻ്റെ അല്ല കഴിഞ്ഞിട്ടായി. ഞാൻ പറയും, നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഞാൻ പറഞ്ഞ സമ്പർക്കം വേണ്ട, സമ്പർക്കമായിട്ടല്ല, നിങ്ങൾ നിൻ്റെ ഉപ്പല്ല പണ്ടായില്ല, നിൻ്റെ അജ്ജ ഉപ്പല്ല ഉപ്പല്ല, അതൊന്നും പറ്റില്ല. 4 മാസവും 10 ദിവസം ഇദ്ദേഹിക്കണം. രണ്ടാമത് പറഞ്ഞ് 20 കൊല്ലമായി തമ്മിൽ മുണ്ടാത്തത്, ചോറ് അയ്മ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നായിക്ക് ചോറ് വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ദൂരെ നിൽക്കുന്നു, അതിൻ്റെ ആ വേസാടുന്ന് മുട്ടി ഞാൻ കൊണ്ടുപോയി തിന്നു, എന്നിട്ട് ആ പാത്രം അവിടെ വെക്കുന്നു. രണ്ടാമത് ഈമക്ക വന്നു, നിങ്ങളെ നാട്ടിലെ കട്ടത്തലിയിൽ അങ്ങനത്തെ ഉമ്മ ഉണ്ടെങ്കിൽ ഉറൂസിന് വരണ്ട, ഉമ്മ നീ സിയാറത്തിനും വരണ്ട, നീ ബാദിനും വരണ്ട, ആ ദൂര തങ്ങയല്ല, നിന്ന് 7 തങ്ങ വന്നിട്ടും കൊണമില്ല, അള്ളാഹു സലാമത്താക്കി തരട്ടെ. നിന്റെ മാപ്പിളക്ക് നീ നീ നായ്ക്ക് ചോറ് വെക്കുമ്പോൾ ചോറ് വെക്കുന്നെങ്കിൽ നീ നിന്റെ ഔലിയാക്കൾക്ക് വേണ്ട, അള്ളാഹു സലാമത്താക്കി തരട്ടെ. ഇത്രയും പെരുമാറ്റത്തിൽ മോശമുള്ള പെണ്ണുങ്ങളുണ്ട്. ഞാൻ ആ വിഷം പറയുമ്പോ സംസാരം കൊണ്ടുപോകും, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അതിനേക്കാൾ രസം തെറിയും നിങ്ങൾ അങ്ങനെ പോലെ പറഞ്ഞു. ഈമ നിർത്തിയില്ല, ഈമ പിന്നെ അടുത്ത് കാണാച്ചു. അപ്പൊ പള്ളിയിൽ നിൽക്കാത്തൊരു മൊയിലാറക്കെട്ടി, പള്ളിയിൽ നിൽക്കാത്ത മൊയിലാമാർ വേറാക്കിയിട്ടാ, പള്ളിയിൽ നിൽക്കാത്തില്ല മൊയിലാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് മൊയിലാറത്, അത് മൊയിലാറല്ല, എന്തോ കച്ചവടാക്കിയിട്ട് ഫൈലായപ്പോ പിന്നെ മൊയിലാറാക്കിയതാ, യഥാർത്ഥത്തിൽ മൊയിലാറല്ല. അങ്ങനെ ഒരു മൊയിലാറക്കെട്ടി പോലെ ഈ ബജാറിൽ പശ്ചാത്തലം നടക്കുന്ന കുറേ മനുഷ്യന്മാർ മൊയിലാറ കോല കെട്ടിടാ, ആ മൊയിലാറ് കെട്ടി പോലെ. ആ മൊയിലാറ് പറഞ്ഞു പോലും ഈമ അക്കട അയച്ചിട്ട് കട ചോദിച്ചപ്പോ ആ മൊയിലാറ് പറഞ്ഞു, പിന്നെ 1 മാസവും 10 ദിവസം ഇരുന്നെങ്കിൽ മതി, 3 മാസം ഡിസ്കൗണ്ട്. അതാണ് മൊയിലാറ് ഉഷാറ്. 4 കൊല്ലം മുമ്പ് ഒരു റമദാൻ മാസത്തിൽ ഒരു മൊയിലാറ് പ്രസംഗിച്ചു പോലും നമ്മുടെ മംഗലാരത്തിന്റെ പ്രവേശനത്തിൽ. റമദാനല്ല, റമദാൻ കഴിഞ്ഞിട്ടുള്ള ദുല്ലച്ചിന് കുറച്ച് മുമ്പ് എന്താ മൊയിലാറ് ചോദിക്കോ, കോഴി ഉദയത്തറത്ത് കൊടുക്കാന്ന്. കോഴി കോഴി ഉദയത്തിന്റെ തറത്ത് കൊടുക്കാം. അബൂദാബുദിന്റെ ഹദീസിലുണ്ട്, അത് മൊയിലാമാരും പറയുന്നില്ല, മൊയിലാമാരുടെ ഹക്ക് മറച്ചു വെക്കുകയാണ്. ഈ ആടും മോരിയെല്ലാം ഏർന്ന് കൊണ്ടുവന്ന് കോഴി അറുത്ത് അത് ഉദയത്തറത്ത് കൊടുക്കാന്ന് ഹദീസിലുണ്ട്, അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, അബൂദാബുദിലുണ്ട്. ഈ മൊയിലാമാരൊന്നും പറയുന്നില്ല, മൊയിലാറ് മറച്ചു വെക്കുന്നു. അപ്പൊ ഇയാളെന്താക്കും, തേങ്ങ ഒരുക്കുന്നവനാ,
ഇവനാരാണപ്പോ ഈ പറയുന്ന മൊയിലാരൊക്കെ മറിച്ചു ഇവനാരാണ് തീ തേങ്ങടിക്കുന്നവരാണോ? നിനക്ക് അടുത്തൊരു കമ്മിറ്റിന്റെ ഒരാൾ ഒരു അബ്ദുറഹ്മാൻ ആജിന്റെ ഒരാളുടെ ഫോൺ ആക്കി, എന്റെ ചെവി മുളിച്ചപ്പ ഇതുവരെ കേട്ടിട്ടില്ല. ഞങ്ങൾക്ക് പത്ത് 56 വയസ്സായി, നിങ്ങളെപ്പോലത്തെ മുതാലിമായിട്ട് കുറെ കാലം ഉണ്ടായി, അപ്പോഴും കേട്ടിട്ട് ഇതുവരെ കേട്ടില്ല കോയിൽ ഒതുങ്ങിയത്. ഞങ്ങൾക്കാകട്ടെ, അല്ലാണ്ട് മൊയിലാറ് പറഞ്ഞല്ലോ, അയാളെ കുറച്ച് പേരുള്ള ആളാണ് ഈ ആചാര്, അബൂദാബൂദിന്റെ ഹരീസ് എന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ എനിക്ക് പെട്ടെന്ന് ചെറിയൊരു പേടിയായി പോയി. ഹദീസിൽ വന്നിട്ടുണ്ട്, ഹദീസിൽ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് വെള്ളം വരാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ അജയരെ, ഞാൻ ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. അജയനോട് ആയിക്കോട്ടെ സാറിന്, ഞാൻ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താനെ വിളിച്ചു. ഞാൻ ഉസ്താദ് സമ്മതിച്ചു വെച്ചിനി, ഉസ്താദ് എന്തെങ്കിലും എമർജൻസി വന്നാലും ഉസ്താദ് ഞാൻ ഫോണാക്കുന്ന സമ്മതിച്ചു വെച്ചു. കാരണം ബിനുവിലെ ആലിമികളോട് അങ്ങനെ വിളിച്ചുകൂടാ. നിങ്ങൾ താജു നിലമനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഫോണാക്കി ചോദിച്ചോളൂ. ഞാൻ ചോദിച്ചിട്ടില്ല, ഫോൺ വിളിച്ചിട്ടില്ല. എന്നെ ഉസ്താദ് ഫോണാക്കാൻ ഉസ്താനെ വിളിച്ചിട്ടില്ല, തയ്യൽ വിളിച്ചിട്ടില്ല. അങ്ങനെ ബേക്കൽ ഉസ്താദ് സമ്മതിച്ച് ബേക്കൽ ഉസ്താൻ വിളിച്ചു. ബേക്കൽ ഉസ്താദ് ചോദിച്ചു, കോഴി ഒലിയത്തെടുത്ത് കൊടുത്താ പറ്റുന്ന വെച്ച്. അപ്പൊ മൂപ്പർക്ക് ദേഷ്യം പിടിച്ചു. മൂപ്പർ പറഞ്ഞു, അങ്ങനെ പറഞ്ഞവനെ കൊല്ലണം. അലിമികൾക്കറിയും അവൻ ഖർഖുൽ ഇജ്മാ ആണ് ചെയ്തത്. ഖർഖുൽ ഇജ്മാ, ഇജ്മാഇനെ കീറി പൊളിച്ച് ചീന്തി ആ ഇജ്മാഇനെ ഖർഖ് ചെയ്തവനെ കൊല്ലൽ ശരീഅത്തിൽ അനുവദീനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊല്ലുന്ന പിന്നെ നോക്ക ഉസ്താദ്. ഉസ്താദ് ചിരിച്ചു, അല്ലത് ഖർഖുൽ ഇജ്മാ അല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ, പക്ഷെ ഇപ്പൊ ഇട കൊല്ലാൻ പറ്റൂലല്ലോ. അപ്പൊ എന്തു സാറി അബൂദാബുദിന്റെ ഹരീസിലുണ്ടെന്ന് പറഞ്ഞു അനക്കം. അപ്പൊ ഇപ്പൊ നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു അബൂദാബുദിന്റെ ഷറൈ എടുത്തു. എടുത്തിട്ട് ഉസ്താദിങ്ങനെ എനിക്ക് അബൂദാബുദിന്റെ തുർബുദിന്റെ സംശയം ഇങ്ങനെ വായിച്ചു, വിശദമായ കാര്യം പറഞ്ഞു തന്നു. ഹദീസ് എന്താണ്, ഹദീസിന്റെ അർത്ഥം എന്താണൊക്കെ പറഞ്ഞു തന്നു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, ഇങ്ങനെ ആരും പറയാത്ത മസല പറയുന്നൊരു മൊയിലാർ. അപ്പൊ ഒരു മൊയിലാർ ഒരു ആലിമായി ആരും പറയാത്ത മസാല പറയുമ്പോ ഇതേത് മൊയിലാർക്കും തിരിഞ്ഞിട്ട് എനക്ക് മാത്രം നോക്കും, നിനക്ക് ഷൈത്താനുണ്ട്, നിനക്ക് ഷൈത്താൻ എന്ന് പറഞ്ഞടാ. അപ്പൊ നിനക്ക് തിരിഞ്ഞു തങ്ങൾക്ക് ഇപ്പോഴും മൊയിലാർക്ക് തിരിഞ്ഞു പറഞ്ഞു ഷൈത്താൻ അല്ലാണ്ട് പിന്നെ ആരാവൻ പറഞ്ഞെടുക്കണം. അവൻ ശൈതാന്റെ മൂർത്തിയിൽ പറഞ്ഞെടുക്കാം, വേറൊന്നും അവനെപ്പറ്റി പറയാനില്ല, അവനെപ്പറ്റി അന്വേഷണത്തിന് പരിപാടി തന്നെയില്ല. അങ്ങനൊരു ഷെയ്ഖ് പറഞ്ഞാലും ഒരു തരീഖത്തിന്റെ അവൻ പറഞ്ഞാലും ഒരു ആലിം പറഞ്ഞാലും ഈ മഹാന്മാരൊന്നും പറയാത്തതിന് കിട്ടാറുണ്ടാ അവന്റെ ആള് തനിച്ച ശൈതാനാണ് എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം നമുക്ക് പറയാനില്ല. നമ്മൾ അതിനപ്പുറം ചിന്തിക്കുന്ന പരിപാടി തന്നെയില്ല. നിങ്ങൾ ആരൊന്ന് പഠിപ്പിക്കാനും പറഞ്ഞു അല്ലാഹുവിന്റെ പരമ്പരമായ ദൈവന്റെ ആളുകൾ ഇവിടെ പറഞ്ഞതല്ലാത്തവന്ന് പുതിയതുണ്ടാക്കുമ്പോ അത് മിനശൈത്താനി അല്ലാതെ നടക്കുന്നല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ വൊയിലാറ് പറഞ്ഞത് വന്ന ഒരു മാസം പത്തി ചേരുന്നാൽ മതി, 3 മാസം ഡിസ്കൊണ്ടാക്കി പോന്നോണ്ട് ആ ചക്കം വന്ന് ഉസ്താദ് രണ്ടാ ഉമ്മടെ അജ്ജയുടെ അജ്ജിക്ക് മസാല കിട്ടി. എന്തുള്ള മസാല? വന്ന് 1 മാസം 10 ദിവസം. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, എന്നാ പിന്നെ 1 മാസം 10 ദിവസക്കാളെ ഉമ്മാമ അജ്ജി ഇദ്ദയിൽ ഇരിക്കട്ടെ, പിന്നെ ഉമ്മാമാന്റെ കുപ്പ എടുത്തിട്ട് ആ മൊയിലാർക്കിട്, 3 മാസം മൊയിലാറ് മലരി ഇരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ചോദിച്ചു ബാഹു നമ്മളെ മുഴുവൻ നന്നാക്കി തരട്ടെ. ഏഴ് നടക്ക് തോന്നിവാസങ്ങളിൽ പറയുന്നവർ നമുക്ക് കാണാം. ഞാൻ പ്രിയപ്പെട്ടവർ പറഞ്ഞു വന്നത് അതല്ല ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പഠിച്ചവർ, അവർ ജീവിതത്തിലൂടെ പെരുമാറ്റത്തിലൂടെ സംസാരത്തിലൂടെ ഹക്കു മാത്രം പറയുകയും ശത്രു മാത്രം പറയുകയും അതിൽ പാർട്ടി വൈസോ ഗ്രൂപ്പ് വൈസോ കുടുംബ വൈസോ സ്നേഹബന്ധമോ അല്ലെങ്കിൽ വൈരാഗ്യമോ ശത്രുതയോ വെക്കാതെ എന്റെ ശത്രുവിനൊരു മസല വേറെ, എന്റെ മിത്രവിന് മസല വേറെ, എന്റെ കുടുംബത്തിനൊരു മസല വേറെ, എന്റെ കുടുംബത്തിനെല്ലാത്തർക്കും മസല വേറെ, ഇങ്ങനെ പറയുന്ന ആലിമല്ല. ആലിമ നന്നാവുക എന്ന് പറഞ്ഞാൽ അവനുസരിച്ച് അവനക്ക് കിട്ടിയ അറിവ് ഇനിയില്ലാത്തതവൻ കേട്ട് ആലിമികളോട് അതിനർഹതകളോട് കേട്ടിട്ട് ആ ദീനിന്റെ വിഷയങ്ങൾ അതിന്റെ ഹക്ക് പോലെ കൈകാര്യം ചെയ്യാൻ ഒരു പണ്ഡിതൻ ഉറങ്ങിയാൽ ഒരു പണ്ഡിതൻ ആ നാട്ടിൽ നന്നായാൽ
അനാട്ടിലെ ജനങ്ങൾക്ക്, അനാട്ടിലെ നേതാക്കൾക്ക്, അനാട്ടിലെ യുവാക്കൾക്ക്, അനാട്ടിലെ വിദ്യാർത്ഥികൾക്ക്, അനാട്ടിലെ ഉള്ളവർക്ക്, അനാട്ടിലെ കുടുംബങ്ങൾക്ക് ആലിമിനെ കൊണ്ട് ഉപകാരമുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ നിനക്കുറപ്പിന് ഉടനെ നന്നായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആലി നിങ്ങൾ പ്രശ്നം പരിഹരിക്കേണ്ടവരാണ്, ആലി നിങ്ങൾ പ്രശ്നത്തിന്റെ മൂർത്തികളാകാൻ പാടില്ല. ഞാനൊരു പ്രശ്നം തീർക്കുന്നവനാവണം, എന്നെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നവനാവരുത്, പ്രശ്നം എന്നെ കൊണ്ട് തീരണം, ഞാൻ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവനാവരുത്. അല്ലാഹു നമ്മളൊക്കെ ഒഴിവാക്കട്ടെ സുഹൃത്തുക്കളെ. അതല്ലേ മഹാന്മാർ? മഹാന്മാർ അങ്ങനെയല്ലേ? അതേ സ്ഥാനത്ത് ഞാൻ പറഞ്ഞു വന്നത് ഈ തലക്ക് ആലിമികള് അവര് ദീനിന്റെ ഉത്തരവാദിത്തങ്ങൾ, ഹഖ്, സത്യം, നേർ, അതുപോലെ തന്നെ കൈകാര്യം ചെയ്യും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ആലിം കേട്ടോ. അതേ പ്രകാരം തന്നെ സുബ്ഹാനല്ലാഹ്. ഞാൻ ഇപ്പൊ നിർത്തും, 11 മണിക്ക് ഇൻഷാല്ലാഹ് ഞാൻ എന്റെ വാക്ക് നിർത്തും. എങ്ങനെ? അതേ സ്ഥാനത്ത് ആ നാട്ടിന്റെ ഉമറ, ആ ഉമറാന്ന് ഞാൻ ഇന്നലെ മിഞ്ഞാന വേദ പറഞ്ഞ ഞാൻ പറഞ്ഞു, ഒരു ജമാഅത്തിന്റെ ആടലത്തെ കമ്മിറ്റി, ഒരു ജമാഅത്തിന്റെ ഭരണകമ്മിറ്റി. എന്താണ് ആടലത്തെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ, എന്താണ് അവിടുത്തെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ചില ആള് പറയലുണ്ട്, ഇൻഷാല്ലാ അടുത്ത കൊല്ലം ഞാൻ കമ്മിറ്റിയിൽ വരും, വരട്ട്, അപ്പൊ ഞാൻ ഈ മൊയിലാക്കന്മാർക്കും പഠിപ്പിക്കും, എല്ലാവർക്കും പഠിപ്പിക്കും. നീ കമ്മിറ്റിയാ, നിന്നെ കങ്കനാടി കൊണ്ടോണം, നീ പഠിപ്പിക്കാൻ പറഞ്ഞാലോ, നീ പഠിപ്പിക്കാൻ പറഞ്ഞ കമ്മിറ്റിയാ. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ആ പള്ളിന്റെയും അവിടുത്തെ സ്ഥാപനത്തിന്റെയും ഖാദിം. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ബില്ല ഖാദിം, ജനറൽ സെക്രട്ടറി മറ്റൊരു ബില്ല ഖാദിം. അതാണ് കമ്മിറ്റി പറഞ്ഞാൽ ആരെയും പഠിപ്പിക്കാൻ പറഞ്ഞു കമ്മിറ്റിയല്ല. ഞാൻ കോളക്കരയിൽ ഇവിടെ പിന്നെ എരുമാടിന്റെ അപ്പുറമുള്ള സ്ഥലത്ത് പറഞ്ഞു, കൊളക്കേരി, അവിടെ വെള്ളം സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ജമാഅത്തിന്റെ പ്രസിഡന്റ് അവൻ വലിയ കോടീശ്വരനാണെന്ന് വെച്ചോ. അവൻ പള്ളിയിലേക്ക് കയറുമ്പോ പള്ളിന്റെ ഡോറ് തുറന്നു നോക്കുമ്പോൾ അവിടെ ഒരു എലിന്റെ പെട്ടയും, ഒരു എലിന്റെ പെട്ട, അല്ലെങ്കിൽ പള്ളിന്റെ പെട്ടയും, അല്ലെങ്കിൽ ഒരു കച്ചറ പള്ളിന്റെ ഉള്ളിൽ കണ്ട്. ആ കണ്ടപ്പോ ആ ജമാഅത്തിന്റെ പ്രസിഡന്റ്, അല്ലെങ്കിൽ ആ ജമാഅത്തിന്റെ വലിയ വിദ്യാഭ്യാസമുള്ള ജനറൽ സെക്രട്ടറി എന്ന് വെച്ചോ, അല്ലെങ്കിൽ അവിടുത്തെ വലിയ പണക്കാരനായ ഖജാൻജി, ഇവൻ പള്ളി കീറുമ്പോ കണ്ടു. എന്താണ് ശരീഅത്ത്? എന്താണ് ധോറയും? എവിടെയാണ് ഉമറാഖൻ എന്നാകുന്നത് ഭരണാധികാരി? സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് പെട്ടെന്ന് ആ മനുഷ്യൻ പ്രസിഡന്റ്, അല്ലെങ്കിൽ ആ ആടലത്തെ കമ്മിറ്റിന്റെ നേതാവ്, ആ കമ്മിറ്റിയിൽപ്പെട്ടവർ, ആ കമ്മിറ്റിയിൽപ്പെട്ട അംഗങ്ങള് എത്രയും പെട്ടെന്ന് ആ പള്ളിന്റെ ഉള്ളിൽ കാണുന്ന കച്ചറയിലെ പെട്ടികളിലെ നഗസ്യങ്ങളിലെ അതിനെ പെട്ടെന്ന് സുബ്ഹാനല്ലാഹ് മാറ്റുന്നു. അല്ലാഹുവിന്റെ പള്ളിയാണ്, പടച്ച റബ്ബിന്റെ വീടാണ്, ഞാൻ ഇതിന്റെ വലിയൊരു ഖാദിമാണ്. ഉമറാഖിന്റെ പ്രവർത്തനങ്ങൾ നന്നാവലെങ്ങനെ പഠിച്ചോളങ്ങളെ, അങ്ങനെ ആ പട്ട അവിടെ എടുത്തു മാറ്റുന്നു. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നൊരു കച്ചറെടുക്കാൻ ഇതിന്റെ ഖാദിമായ എനിക്കല്ല അവസരം തന്നല്ലോ, അൽഹംദുലില്ലാ. അപ്പുറം പോയി മഹ്റാബിന്റെ സ്ഥലത്ത് വേറെ ഒരു പല്ലി പിട്ടയിട്ടിട്ടുണ്ട്, അത് കണ്ടപ്പോഴും എടുത്തു പറയുന്നു.